സഹോദരങ്ങളെ, എല്ലാവർക്കും സമാധാനം ആശംസിക്കുന്നു. ഒരു നാട്ടിൽ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു ഒരു കുടുംബമുണ്ടായിരുന്നു, ഒരു തറവാടുണ്ടായിരുന്നു. എല്ലാ ജനങ്ങളും വളരെ പ്രത്യാശയോടുകൂടി ആ തറവാട്ടിലേക്ക് ഉറ്റുനോക്കുമായിരുന്നു. കാരണം ആ തറവാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്ന അവരുടെ എല്ലാ സൂചനകളും, പ്രവർത്തനത്തിൻ്റെയും ചിന്തകളുടെയും എല്ലാ സൂചനകളും നന്മയുടേതായിരുന്നു. നല്ല സമ്പത്തുള്ള, നല്ല ആഢ്യത്വമുള്ള ഒരു തറവാട്. കാലക്രമത്തിൽ ആ തറവാട്ടിലുള്ള പലരുടെയും പ്രവർത്തനത്തിൻ്റെയോ മോശമായ പ്രവർത്തനത്തിൻ്റെയോ എന്തിൻ്റെയൊക്കെയോ ഫലമായി ആ തറവാടങ്ങ് ക്ഷയിച്ചുപോയി. കുറെ കഴിഞ്ഞപ്പം അവിടുത്തെ ആൾക്കാർക്ക് നിത്യ ചെലവിന്, നിത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരവസരം ഇല്ലാതെ വന്നു. ഭക്ഷണത്തിന് മുട്ടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഓരോ ആൾക്കാരും അവരവരുടെ കയ്യിൽ കിട്ടിയ, അവരവർക്ക് തോന്നിയ ജീവിത മാർഗങ്ങൾ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ പലരും സ്വീകരിച്ചത് ഭിക്ഷാടനമാണ്. ഇപ്പൊ കയ്യിൽ കിട്ടിയ പാത്രങ്ങളുമായി ഇങ്ങനെ ഭിക്ഷ അയച്ച് നടക്കും. ആ കൂട്ടത്തില് ഒരു മനുഷ്യൻ വർഷങ്ങളായി അങ്ങനെ തകർന്നു പോയ ആ തറവാട്ടിൽ നിന്ന് കിട്ടിയ ഒരു പാത്രവുമായി ആ തറവാട്ടിന്റെ ഒരു വ്യക്തി, ആ തറവാട്ടിലെ ഒരു ഉത്തരവാദപ്പെട്ട വ്യക്തി, നേരത്തെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ തറവാടിന്റെ പ്രതീകം എന്ന് വേണമെങ്കിൽ പറയാം, ആ തറവാടിന്റെ പ്രതിനിധി എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള വ്യക്തി ആ പാത്രവുമായി ഇങ്ങനെ ഭിക്ഷയാചിച്ചു നടന്നു. കുറേ നാളുകൾ ഭിക്ഷയാചിച്ചു നടന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ പൊരിവെയിലത്തും മഴയത്തും തണുപ്പിലും ചൂടിലും ഒക്കെ ആ മനുഷ്യൻ ഇങ്ങനെ ഓരോ കടത്തിണ്ണകൾ കയറി ഇറങ്ങി നിത്യ വിഭവത്തിന് ആവശ്യമായത് സമാഹരിക്കും. നാണയത്തുട്ടുകൾ, കിട്ടുന്ന തുട്ടുകൾ സമാഹരിച്ചുകൊണ്ട് മൂന്ന് നേരത്തെ ഭക്ഷണം കഴിക്കും. ആ സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം മുമ്പോട്ട് പോയിരുന്നു, ജീവിച്ചു പോയിരുന്നു. പക്ഷേ ജീവിച്ചു പോയിരുന്നെങ്കിലും അതൊരു ജീവിതമാണോ എന്ന് സമൂഹത്തിന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു ആ മനുഷ്യൻ ജീവിച്ചു പോയത്. പക്ഷെ ആ മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെയും ഉച്ചക്കും രാത്രിയും ഭക്ഷണം കഴിക്കും. രാത്രിയാവുമ്പോൾ കിടന്നുറങ്ങും, രാവിലെ ഉണർന്നെഴുന്നേക്കും, കുളിച്ചെങ്കിലായി ഇല്ലെങ്കിലില്ല, വസ്ത്രം മാറിയാലായി ഇല്ലെങ്കിലില്ല, അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. ഒരു ദിവസം ഈ മനുഷ്യൻ ഇങ്ങനെ ഭിക്ഷയാഴിച്ച് ഒരു സ്വർണപ്പണിക്കാരന്റെ കടയുടെ മുന്നിലെത്തി. നമുക്കറിയാം, ഭിക്ഷക്കാരന് സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം ആൾക്കാരും നാണയത്തുട്ടുകൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒരു നാണയം ഇട്ടുകൊടുത്തപ്പോ ആ നാണയം പാത്രത്തിൽ വീഴുമ്പം ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ. ആ ശബ്ദം കേട്ടപ്പോ ഈ സ്വർണപ്പണിക്കാരൻ പറഞ്ഞു, നിൽക്ക് ഒരു നിമിഷം നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ നിന്നു, തിരിച്ച് അടുത്ത് വിളിച്ചു, എന്നിട്ട് ആ പാത്രം ഒന്നിങ്ങോട്ട് തരാൻ പറഞ്ഞു. ആ പാത്രം വാങ്ങി ഈ സ്വർണപ്പണിക്കാരൻ ഇങ്ങനെ അതിന്റെ പുറത്ത് പിടിച്ചിരുന്ന കരിയും അഴുക്കും ഒക്കെ തേച്ച് കളഞ്ഞു നോക്കുമ്പോ 22 ക്യാരറ്റ് സ്വർണമായിരുന്നു ആ പാത്രം. 22 ക്യാരറ്റ് സ്വർണം, വലിയ തൂക്കം വരും ആ പാത്രം. ഈ മനുഷ്യനും ആ മനുഷ്യൻ അദ്ദേഹത്തെ ആശ്രയിക്കേണ്ടതായ സമൂഹത്തിനും ജീവിക്കാൻ ആവശ്യമായത് മുഴുവൻ ആ പാത്രത്തിൽ നിന്ന് കിട്ടുമായിരുന്നു. പക്ഷെ ആ പാത്രവും കൊണ്ടാണ് ഈ മനുഷ്യൻ ഭിക്ഷയാചിച്ച് നടന്നത്. ആ പാത്രവുമായിട്ടാണ് ഭിക്ഷയാചിച്ച് നടന്നത്. ഈ സ്വർണപ്പണിക്കാരൻ ഒരു ചോദ്യം ആ മനുഷ്യനോടൊപ്പം ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാലത്തിനിടയിൽ ഒരു സമയത്തും നിങ്ങൾ ഒരു തട്ടാന്റെ അടുത്ത്, ഒരു സ്വർണപ്പണിക്കാരന്റെ അടുത്ത് എത്തിച്ചേർന്നിട്ടില്ലേ? കാരണം ഒരു സ്വർണപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ശബ്ദം മാത്രം മതി അതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയാൻ. അങ്ങനെയല്ലേ, ഒരു മരപ്പണിക്കാരനെ മരം കണ്ടാൽ അപ്പൊ അറിയാം എവിടെ എന്താണ് ഈ മരത്തിന്റെ ക്വാളിറ്റി. നമ്മളെ പോലെ അതിനകത്ത് തുറന്ന് കാര്യങ്ങളൊക്കെ നോക്കി അതിനുശേഷം മറ്റാരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല, അയാൾക്കതറിയാം. അതുപോലെ ഒരു കൽപ്പണിക്കാരന് കല്ല് കണ്ടാൽ അറിയാം. എന്നതുപോലെ ഒരു സ്വർണപ്പണിക്കാരന് സ്വർണം എന്താണ്, സ്വർണം പൂശിയത് എന്താണെന്ന് തിരിച്ചറിയാൻ അതിന്റെ ശബ്ദം മാത്രം മതി. അങ്ങനെ ഇരിക്കെ ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾ ഒരു സ്വർണക്കടയിൽ എത്തിയിട്ടില്ലേ ഇന്നേ വരെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നൂറുകണക്കിന് സ്വർണക്കടകളിൽ ഞാൻ ചെന്നിട്ടുണ്ട്. നൂറുകണക്കിന് സ്വർണക്കടക്കാരൻ എനിക്ക് ഇതുപോലെ പൈസ തന്നിട്ടുണ്ട്, അവരിതിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, എന്നിട്ട് ആരും ഇതുവരെ പറഞ്ഞു തന്നില്ലേ? ഇല്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല. ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഭിക്ഷാടനം തുടങ്ങിയ ആദ്യ നാളുകളിൽ സ്വർണക്കടകളിൽ പോയിട്ടുണ്ട്,
അന്ന് സ്വർണ്ണക്കടക്കാരൻ എന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിന്റെ വലിയ നാളുകൾ നല്ല നാളുകൾ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ശരിയല്ലേ അത് അയാൾ പറഞ്ഞത്? ആണല്ലോ. ആ മനുഷ്യർ എനിക്കത് ചെയ്തു തന്നില്ല. അയാൾ പരിതപിക്കുകയാണ് സ്വന്തം ജീവിതത്തെ ഓർത്ത്. ഇവിടെ മൂന്ന് കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നു. ഒന്ന്, ഒരു സ്വർണപാത്രം ഒരു അക്ഷയ ഖനി കയ്യിൽ വെച്ചുകൊണ്ട് അത് തിരിച്ചറിയാതെ അതിന്റെ പുറം മോടികളെയും അതിൽ നിന്ന് കിട്ടുന്ന വളരെ ലഘുവായ ഗുണങ്ങളെയും മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിതം തള്ളി നിൽക്കുന്ന, യഥാർത്ഥത്തിൽ അതിന്റെ കഴമ്പ് തിരിച്ചറിയാതെ പോയ ഒരു മനുഷ്യൻ. മറ്റൊന്ന്, അതിന്റെ കഴമ്പ് തിരിച്ചറിഞ്ഞിട്ടും അയാൾക്ക് അയാളുടെ വിഡ്ഢിത്തം പറഞ്ഞു കൊടുക്കാതെ പോയ മറ്റൊരാൾ. ഈ മനുഷ്യന് മനസ്സിലായി, ആ മനുഷ്യൻ വിഡ്ഢിത്തത്തിലാണ് ജീവിക്കുന്നത്. അയാൾക്ക് നന്നാവാൻ, അയാൾക്ക് സ്വന്തം ജീവിതം തിരുത്തി മാറ്റിമറിക്കാൻ, വേണമെങ്കിൽ മറ്റുള്ളവരെ നന്നാക്കാൻ ആവശ്യമായത് എവിടെയുണ്ട്? അയാളുടെ കയ്യിലുണ്ട്. പക്ഷെ അയാൾക്കത് അറിയില്ല. അയാൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഒരു അവിവേകിയായി, ഒരറിവില്ലാത്തയാളായി, ഒരു വിഡ്ഢിയായി ഈ സ്വർണ്ണഖനി കയ്യിൽ വെച്ചുകൊണ്ട് ആ സ്വർണത്തിന്റെ വിലയറിയാതെ ഭിക്ഷയാചിച്ച് ജീവിക്കുന്നവനാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി. പക്ഷെ അയാൾ അത് പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെ രണ്ടാമത്തെ ഒരാൾ. മൂന്നാമത്തെ ഒരാൾ ഇത് തിരിച്ചറിഞ്ഞ നിമിഷം ആ മനുഷ്യനും പറഞ്ഞു കൊടുത്തയാൾ ആണല്ലോ. ഇതിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ആരാണ് എന്ന് നിങ്ങൾ വിലയിരുത്തണം. ആരാണ്? മനസ്സിലായില്ലേ? ചോദ്യം മനസ്സിലായില്ലേ? സ്വർണപാത്രവുമായി ഭിക്ഷയായിച്ചു നടന്ന ഭിക്ഷക്കാരനോട് നിന്റെ കയ്യിലിരിക്കുന്നത് സ്വർണപാത്രമാണ് എന്ന് പറഞ്ഞു കൊടുത്ത, നിനക്ക് അതിനെ ആശ്രയിക്കാം, നിനക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല, നിന്റെ കയ്യിലിരിക്കുന്ന സ്വർണപാത്രത്തെ നിനക്ക് ആശ്രയിക്കാം എന്ന് പറഞ്ഞു കൊടുത്ത സ്വർണപ്പണിക്കാരനാണ് ഏറ്റവും ഉത്തമൻ എന്നൊരാൾ അഭിപ്രായം പറയുന്നു. അതിനോട് യോജിക്കുന്നവർ കൈവെക്കാനാണ് ഞാൻ പറഞ്ഞത്. പ്ലീസ്, ഇപ്പൊ ചോദ്യം വ്യക്തമാണല്ലോ. ഓക്കെ, ഇനി രണ്ടാമതായി പറയട്ടെ, ആ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, സ്വർണപാത്രമാണ് ആ കക്ഷിയുടെ കയ്യിലിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കാതിരുന്ന സ്വർണപ്പണിക്കാരൻ അയാളാണ് ഏറ്റവും ഉത്തമൻ എന്ന് ഞാൻ പറഞ്ഞാൽ അതിനോട് ആരൊക്കെ യോജിക്കും? അതായത് അത് പറഞ്ഞു കൊടുക്കാതിരുന്ന ആളാണ് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ എന്ന് താങ്കൾ പറയും. ഓക്കെ, മൂന്നാമതായി ഞാൻ ചോദിക്കുന്നു, സ്വർണപാത്രം കയ്യിൽ വെച്ചുകൊണ്ട് ആ സ്വർണപാത്രത്തെ ഭിക്ഷാടനത്തിന് വേണ്ടി ഉപയോഗിച്ചയാൾ, എന്റെ വാക്കുകൾ സൂക്ഷ്മമായി ശ്രവിക്കണം, സ്വർണപാത്രം കയ്യിൽ വെച്ചുകൊണ്ട് ആ സ്വർണപാത്രത്തെ നിത്യജീവിതത്തിനുള്ള വിഭവ സമാഹരണത്തിന് വേണ്ടി, ഭിക്ഷാടനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയയാളാണ് ഏറ്റവും ഉത്തമൻ എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർ അതിനോട് യോജിക്കും? എന്നത്തെ അവസ്ഥയിൽ വേണമെങ്കിൽ അതാണ് നല്ലത് എന്ന് പറയാം. ഇനി ഞാൻ ചോദ്യം തിരിച്ചു ചോദിക്കാം, ഈ കൂട്ടരിൽ ഏറ്റവും നീചനാരാണ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഏറ്റവും നീചനാരാണ്? സ്വർണപാത്രം കയ്യിൽ വെച്ചുകൊണ്ട് ആ സ്വർണപാത്രത്തെ ഭിക്ഷാടനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ മനുഷ്യനാണോ? അറിവില്ലാതെ, ആ പോയിന്റ് മനസ്സിലാക്കണം, അറിവില്ലാതെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയ മനുഷ്യനാണ് ഏറ്റവും നീചൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഇല്ല. അത് പറഞ്ഞു കൊടുത്ത വ്യക്തിയാണോ ഏറ്റവും നീചൻ? അല്ല. അത് സ്വർണഖനിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ആ സ്വർണഖനിയെ തിരിച്ചറിയാതെ ഭിക്ഷാപാത്രമായി മാത്രം മനസ്സിലാക്കിയ വ്യക്തിയോട് അത് ഭിക്ഷാപാത്രമല്ല സ്വർണഖനിയാണ് എന്ന് പറഞ്ഞു കൊടുക്കാതെ അത് ഒളിച്ചു വെച്ച വ്യക്തിയാണ് ഏറ്റവും നീചൻ എന്ന് ഞാൻ പറഞ്ഞാലോ? യോജിക്കുന്നു, 100%. ഓക്കെ, ഇത് മനസ്സിലിരിക്കട്ടെ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ കഥയും ഈ വിലയിരുത്തലുകളും മനസ്സിലിരിക്കട്ടെ. ഓക്കെ, നമുക്ക് ഞാൻ ഇനി സംസാരിക്കുന്നത് എന്റെ മുന്നിലിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് മാത്രമാണ്. എന്റെ മുന്നിലിരിക്കുന്ന ഞാൻ അടക്കമുള്ള ആൾക്കാരെ കുറിച്ച് മാത്രമാണ്. കാരണം നമുക്ക് പുറത്തു നിൽക്കുന്ന സമൂഹവുമായി ഒരു മർമ്മപ്രധാനമായ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? സ്വർണഖനി എവിടെ നിൽക്കട്ടെ, അത് അത് പോയി, അത് കഴിഞ്ഞു. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരാശയത്തെ തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ.
ആണല്ലോ. ഓക്കെ, തിരിച്ചറിവും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കലും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ദാഹൻ പണ്ടൊരാൾ ചോദിച്ചു, വെറും വയറ്റിൽ നിനക്ക് എത്ര പഴം തിന്നാൻ പറ്റും, എത്ര എണ്ണം തിന്നാൻ പറ്റും, വെറും വയറ്റിൽ എത്ര പഴം തിന്നാൻ പറ്റും? സാർ പറഞ്ഞു, സാറിന്റെ കപ്പാസിറ്റി വെച്ച് വെറും വയറ്റിൽ എത്ര പഴം തിന്നാൻ പറ്റും? രണ്ടോ മൂന്നോ തിന്നാൻ പറ്റും. താങ്കൾക്ക് ഒരു കഷണമേ തിന്നാൻ പറ്റൂ, തിന്നുമ്പോ അത് വെറും വയറല്ലാതെ എന്ന് പറഞ്ഞ പോലെ തിരിച്ചറിവിന്റെ അല്പം അകത്ത് കിടന്നാലും തിരിച്ചറിവായി. തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരല്പം തിരിച്ചറിവ് അകത്ത് കടന്നാൽ എന്തായി? ആയി. പിന്നെ വെറും വയറല്ലാതെ തിരിച്ചറിവായി കഴിഞ്ഞു അത്. അതുകൊണ്ട് തിരിച്ചറിഞ്ഞവർ എന്ന് ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല, ഉണ്ടോ? തിരിച്ചറിഞ്ഞവരാണ്. എത്രത്തോളം തിരിച്ചറിഞ്ഞു എന്നതാണ് പിന്നത്തെ ചർച്ച. തിരിച്ചറിഞ്ഞു എന്നത് സത്യമാണ് ഇല്ലേ? ശരിയല്ലേ? എങ്കിൽ നമ്മൾ എന്താ തിരിച്ചറിഞ്ഞത്? എന്താ നമ്മൾ തിരിച്ചറിഞ്ഞത്? ഖുർആനിന്റെ സത്ത, ഖുർആനിന്റെ ആശയം നമ്മൾ തിരിച്ചറിഞ്ഞു എന്നാണ് നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞത്. തിരിച്ചറിഞ്ഞാൽ എന്താണെന്ന് പറയാൻ കഴിയണ്ടേ? പറയാൻ കഴിയണ്ടേ? എന്താ തിരിച്ചറിഞ്ഞത്? ഒരു വാചകത്തിൽ ഖുർആനിന്റെ ആശയം ആർക്കെങ്കിലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ആരെങ്കിലും ഒരാൾ സ്റ്റേജിൽ വന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പറയാം, ഇവിടെ നിന്ന് പറയാൻ തയ്യാറുള്ളവർക്ക് ഇവിടെ വന്ന് പറയാം. ഒരു വാചകത്തിൽ എന്താണ് ഖുർആനിന്റെ ആശയം എന്ന് പറയാമോ? പറയാം. ഇതാണ് നേരായ മാർഗം. ഏതാണ് നേരായ മാർഗം? ഖുർആനാണ്. ആ ഖുർആനിൽ പറഞ്ഞതിന്റെ മൂല ആശയമാണ് ഞാൻ ചോദിച്ചത്. ഈ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഖുർആനിനുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. ഖുർആനിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് ഹാദാ സിറാത്തുൽ മുസ്തഖീം. ഇതാണ് യഥാർത്ഥ മാർഗം. അത് അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ബട്ട് വാട്ട് ഈസ് ഇൻ ഇറ്റ്? മാനവികത. ഓക്കെ, ഖുർആനിലെ ഒരു വാചകം കൊണ്ട് പറയാമോ? ഓക്കെ, അതാണോ? ആണോ? ആ വാചകത്തെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? അത് നേർമാർഗത്തിലേക്കുള്ള മാർഗമാണ്. കൗലൻ സദീദ, നല്ല വാക്കുകൾ പറഞ്ഞാൽ കിട്ടുന്ന വേറൊന്നുണ്ട്, ആ കിട്ടേണ്ടതാണ് ഖുർആനിന്റെ ആശയം. എന്താണത്? അവിടെ തന്നെ പറഞ്ഞാൽ മതി. ആണോ? അമ്രും ബിൽ മഅറൂഫ് വനഹ്യൻ അനിൽ മുൻകർ, അതും ഒരു മാർഗമാണ്. ഇത് നടപ്പായി കിട്ടാനുള്ള ഒരു മാർഗം. ഇനി ഞാൻ സമയം കളയാതെ, ഞാൻ എനിക്ക് ഇതാണ് ശരിയെന്ന് ഞാൻ വാശി പിടിക്കുകയൊന്നുമില്ല, പക്ഷെ ഞാൻ കണ്ടെത്തിയത് ഞാൻ പറയും, അത് സമർത്ഥിക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും, അത്രേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നു ഖുർആനിന്റെ അടിസ്ഥാന ആശയം ഇതാണ്, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. ആ മാർഗത്തിലേക്ക്, അതിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ് ഇപ്പൊ പറഞ്ഞതൊക്കെ. എന്താ ആശയം? പരമ്പരാഗതമായ വ്യാഖ്യാനം വെച്ച് പറഞ്ഞാൽ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ് അല്ലേ? ഇവിടെ രണ്ട് പ്രധാന പദങ്ങളെ തർജ്ജമ ചെയ്യാതെ ഉള്ള ഒരു തർജ്ജമ മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്. എന്താ? ദീൻ ഇസ്ലാം. ഇന്നദ്ദീന, തീർച്ചയായും ദീൻ. ഇൻദല്ലാഹി, അല്ലാഹുവിങ്കൽ. അൽ ഇസ്ലാം, ഇസ്ലാമാണ്. എന്നാൽ ദൈവം പറയുന്ന ആ വാചകത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിങ്കൽ ഏറ്റവും നല്ല ജീവിത രീതി, ജീവിതചര്യ. ദീൻ എന്ന് വെച്ചാൽ എന്താ? ജീവിത രീതി. ഏറ്റവും നല്ല ജീവിത രീതി ഏതാണ്? സമാധാനമാണ്. സമാധാനമാണ് ദൈവത്തിങ്കൽ മനുഷ്യന് സ്വീകരിക്കാവുന്ന, മനുഷ്യന് ജീവിതത്തിൽ നടപ്പാക്കാവുന്ന ഏറ്റവും നല്ല ജീവിത രീതി എന്താണ്? സമാധാനമാണ്. അപ്പം ഖുർആനിന്റെ ആശയം എന്താ? സമാധാനമാണ് ഖുർആനിന്റെ ആശയം. ശരിയാണോ ഞാൻ പറയുന്നത്? ആണല്ലോ. അപ്പൊ ഈ സമാധാനമാകുന്ന ഖുർആനിന്റെ ആശയത്തെ കണ്ടെത്തിയവർക്ക് എന്ത് അവകാശപ്പെടാം?
സമാധാനമാകുന്ന ഖുർആനിന്റെ ആശയത്തെ കണ്ടെത്തിയവർക്ക് അഥവാ ഖുർആൻ മുമ്പോട്ട് വെക്കുന്ന ജീവിത രീതി സമാധാനമാണെന്ന് തിരിച്ചറിഞ്ഞവർക്ക് ഞാൻ ഖുർആനിന്റെ ആശയത്തെ തിരിച്ചറിഞ്ഞു എന്ന് പറയാൻ അവകാശമുള്ളൂ. ശരിയാണോ? ആണ് അല്ലേ? എങ്കിൽ ഇവിടെ ഒരു വിഭാഗം ജനങ്ങൾ, മഹാഭൂരിഭാഗം ജനങ്ങൾ, അത് ഇസ്ലാമിന്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്നവർ മാത്രമല്ല, ഏത് മതത്തിന്റെ വക്താക്കളാവട്ടെ, അവരൊക്കെ ഒരു തരം അവിവേകത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ യോജിക്കുമോ? ഒരു തരം അറിവില്ലായ്മയിലാണ്, ഒരു തിരിച്ചറിവില്ലായ്മയിലാണ് അവർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ യോജിക്കുമോ? ആണല്ലോ അല്ലെ. അവരൊരു തരം കുട്ടിത്തത്തിലാണ് ഇപ്പോഴും അവർക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് താങ്കൾ നേരത്തെ ചോദിച്ച പോലെ നമ്മൾ തികച്ചും തിരിച്ചറിഞ്ഞോ? തികച്ചും തിരിച്ചറിഞ്ഞില്ലായിരിക്കാം. പക്ഷേ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടുണ്ട്. പണ്ടൊരാൾ പറഞ്ഞു, ഒരു മുട്ട ഓംലെറ്റ് കഴിച്ചിട്ട് പറഞ്ഞു, മുട്ട നന്നായിരുന്നില്ല, ആ മുട്ട നന്നായിരുന്നില്ല. അപ്പൊ മുട്ട നന്നായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടി മുട്ട ഇടാൻ പഠിക്കണോ അല്ല മുട്ട തിന്നാൻ പഠിച്ചാ മതിയോ? എന്ത് പഠിക്കണം? മുട്ട തിന്നാൻ പഠിച്ചാ മതി പോരെ. അതിന്റെ ഗുണങ്ങൾ നമ്മള് ആസ്വദിക്കാൻ പഠിച്ചാൽ തന്നെ അതിനെ നമുക്ക് വിലയിരുത്താം അല്ലേ. ഖുർആനിന്റെ ഗുണങ്ങളെ ആസ്വദിക്കാൻ പഠിച്ചാൽ തന്നെ ഖുർആനിനെ വിലയിരുത്താം. ഖുർആനിനെ വിലയിരുത്താൻ ഖുർആനിനെ പോലെ മറ്റൊന്ന് സൃഷ്ടിക്കാനുള്ള കഴിവോളം ഉണ്ടാവണമെന്ന് പറയുന്നത് തെറ്റാണ്. ഇനിയിപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ, പണ്ഡിതന്മാരാണ് അതിനെ വിലയിരുത്തേണ്ടവർ. അപ്പൊ ആരാ പണ്ഡിതന്മാർ? പണ്ഡിതന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന കുറെ ആൾക്കാർ. അവർ ആ വശം അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നു, ഈ സമൂഹം ഭൂരിഭാഗവും ഒരു തരം അറിവുകേടിലാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു അല്ലേ. അവകാശപ്പെടുന്നില്ലേ? നമ്മള് മനസ്സിലാകുന്നില്ലേ ഞാൻ പറയുന്നു? അവകാശപ്പെടുന്നുണ്ടല്ലോ. എന്താണ് അവരുടെ അറിവുകേടിന് കാരണം? നമ്മുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. എന്താണ് അവരുടെ അറിവുകേടിന് കാരണം? എന്താണ് ഖുർആൻ പഠിക്കാതിരിക്കാൻ എന്താ കാരണം? പഠിക്കാതിരിക്കാൻ കുറെ കാരണങ്ങളുണ്ട്. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഞാൻ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഖുർആനിൽ നിന്ന് ഈ സമൂഹത്തെ, മനുഷ്യകുലത്തെ മുഴുവൻ അകറ്റിക്കളയാൻ വേണ്ട തന്ത്രങ്ങൾ, ഗൂഢതന്ത്രങ്ങൾ ബോധപൂർവം ഈ സമൂഹത്തിൽ നടപ്പാക്കപ്പെട്ടിട്ടുണ്ട് കാലാകാലങ്ങളായി. അബദ്ധത്തിൽ പറ്റിപ്പോയതല്ല, ബോധപൂർവം ഈ സമൂഹം ഖുർആനിലേക്ക് എത്തിപ്പോകരുത് എന്ന ചിന്താഗതിയോടുകൂടി ആരൊക്കെയോ ചേർന്ന് കുറെ ഗൂഢതന്ത്രങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അറിയാം. എന്താ? ഒന്ന്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നബിവചനങ്ങൾ. നബിവചനങ്ങൾ ഇല്ലാതെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പറ്റില്ല, ഖുർആനിനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊരു തത്വം അംഗീകരിക്കാത്ത എത്ര മുസ്ലിങ്ങളുണ്ട് ഇന്ന് ഭൂമിയിൽ? വളരെ കുറച്ചേ ഉള്ളൂ. ആ വളരെ കുറച്ചിലാരും പെടും? നമ്മളും പെടും അല്ലേ. നബിവചനങ്ങളില്ലാതെ ഖുർആനിനെയോ അല്ലാഹുവിന്റെ വ്യവസ്ഥിതിയോ തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന ഒരു കാഴ്ചപ്പാടിലാണ് സമൂഹം മുഴുവനുള്ളത്. ആ സമൂഹത്തെ ആ കാഴ്ചപ്പാടിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവമായ ഒരു തന്ത്രമായിരുന്നു എന്ത്? ഈ നബിവചനങ്ങളുടെ സൃഷ്ടിപ്പ്. അതിന്ന് പകൽ പോലെ വ്യക്തമാണ്. ആർക്ക് വ്യക്തമാണ്? നമുക്ക് വ്യക്തമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം, നേരത്തെ പറഞ്ഞതുപോലെ സ്വർണപാത്രം കയ്യിലുണ്ടെങ്കിലും ഈ നബിവചനങ്ങളാകുന്ന ഭിക്ഷകളാണ് എനിക്ക് ജീവിതമുണ്ടാക്കി തരിക എന്നൊരു വ്യർത്ഥമായ കാഴ്ചപ്പാടിലാണ് അവരുള്ളത്. ശരിയാണോ? ശരിയാണ്. നമ്മൾ എന്ത് തിരിച്ചറിഞ്ഞു? ഈ നബിവചനങ്ങൾ എന്ന് പറയുന്നത് സ്വർണപാത്രത്തെ മൂടി വെക്കാൻ വേണ്ടി അതിന്റെ പുറത്ത് പുരട്ടിയിരിക്കുന്ന കരികളാണിത്. ആ സ്വർണപാത്രം തിരിച്ചറിയാതെ പോകാൻ വേണ്ടി അതിന്റെ പുറത്ത് പൂശി വച്ചിരിക്കുന്ന കരിയാണ് ഈ നബിവചനങ്ങളെന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. ശരിയല്ലേ? ആണ്. അവരെ ഇതിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി പ്രയോഗിക്കപ്പെട്ട മറ്റൊരു തന്ത്രമാണ് ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ അല്ലേ. ഖുർആൻ സാധാരണ മനുഷ്യന് തിരിയില്ല,
പഠിച്ച് വായിച്ചാൽ അത് മനസ്സിലാവില്ല. അവരോട് പറഞ്ഞു കൊടുത്തു. ആ സാധാരണ ജനം എപ്പോഴും മനുഷ്യൻ എളുപ്പവഴികൾ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് ഇതല്പം ബുദ്ധിമുട്ടുണ്ടാവാം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എളുപ്പവഴിക്ക് പോയി, മനസ്സിലാവില്ല, തിരിയില്ല. എന്നാ പിന്നെ തിരിയാൻ മാർഗം? തിരിയാനുള്ള മാർഗം പോസ്റ്റ്മാനെ പോലെ ഇത് നമ്മളിലേക്ക് തിരിഞ്ഞ് അതിന്റെ പ്രൊഡക്റ്റ് മാത്രം എത്തിച്ചു തരാൻ കുറെ ആൾക്കാരുണ്ട് ഈ ഭൂമിയിൽ. ആരാണ്? വ്യാഖ്യാതാക്കൾ. അവര് പറഞ്ഞു തരും. അവര് പറഞ്ഞത് നമുക്ക് തിരിയോ? അതും തിരിയൂല. അപ്പൊ അതിന് വേറൊരു വ്യാഖ്യാനം വരും. അങ്ങനെ മനുഷ്യർ മുഴുവൻ എളുപ്പവഴികളിലൂടെ മടിയന്മാരായി മാറി. ശരിയാണോ ഞാൻ പറയുന്നത്? ഞാൻ ഈയിടെ നെറ്റിൽ ഒരു പോസ്റ്റിംഗ് നടത്തി, പ്രാർത്ഥനകൾ അലസന്മാരെ സൃഷ്ടിക്കുന്നു എന്ന്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? പ്രാർത്ഥനകൾ അലസന്മാരെ സൃഷ്ടിക്കുന്നു. വലിയ ചർച്ച നടന്നു, വലിയ ചർച്ച നടന്നു അതിനകത്ത്. ഞാൻ പോസ്റ്റ് ചെയ്ത് മാറിയിരുന്നു. കുറേ ഞാൻ വാച്ച് ചെയ്തപ്പോൾ അവസാനം മനസ്സിലായത് ഈ ചർച്ച ചെയ്തവരൊക്കെ അവസാനം വന്നെത്തുന്നത് പ്രവർത്തനമില്ലാത്ത പ്രാർത്ഥന വ്യർത്ഥമാണ്. പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനമോ? അതിന് ചിലപ്പം ഫലം ഉണ്ടാവാം, പക്ഷേ ശരിയായ ഫലമാവണമെന്നില്ല. പക്ഷെ ഫലം ഉണ്ടാവാം. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുക എന്നത് മനുഷ്യനെ എന്താക്കി മാറ്റുന്നു? നിഷ്ക്രിയനാക്കി മാറ്റുന്നു, മടിയനാക്കി മാറ്റുന്നു. ഈ പ്രാർത്ഥന എന്ന് പറയുന്നതാണ് എളുപ്പമാർഗത്തിലെ ഏറ്റവും വലിയ എളുപ്പമാർഗം. ആണോ അല്ലേ? അപ്പം ഈ എളുപ്പമാർഗങ്ങൾ മനുഷ്യരെ എന്താക്കി മാറ്റും? അലസരാക്കി മാറ്റും. പൊതുവെ അലസനായ മനുഷ്യന് വീണ്ടും എളുപ്പമാർഗങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പം ഇത് മതി എന്ന് വിചാരിക്കും. അപ്പൊ അവൻ വിചാരിച്ചു, പള്ളി മേടയിൽ ഇരിക്കുന്ന മുസ്ലിയാർ എനിക്ക് തരുന്നത് മതി, എനിക്ക് മുസ്ലിം ആവാൻ, എനിക്ക് ദീനിന് അത് മതി. ഖുർആൻ എന്തിനെ? അത് മുസ്ലിയാർക്ക് പഠിക്കാൻ. എനിക്കോ? എനിക്ക് മുസ്ലിയാർ പറഞ്ഞു തരും. വ്യാഖ്യാനങ്ങൾ മനുഷ്യർക്ക് പകർന്നു കൊടുത്ത ആശയം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് കരുതുന്നു? ഇതാണോ വ്യാഖ്യാനങ്ങൾ മനുഷ്യർക്ക് പകർന്നു കൊടുത്ത ആശയം? ഫലത്തിൽ എന്താ സംഭവിച്ചത്? ഇതിന്റെ വ്യാഖ്യാതാക്കളെയും ഇതിനെ തിരിച്ചറിഞ്ഞവരെന്ന് അവകാശപ്പെടുന്നവരെയും മനുഷ്യരുടെ അധികാരികളായി. യഥാർത്ഥ അധികാരിയാവേണ്ട ഖുർആൻ എവിടെ പോയി? അത് ദൂരെ പോയി. ശരിയല്ലേ? അങ്ങനെ മനുഷ്യരെ, സാധാരണ മനുഷ്യരെ വെറും കൊച്ചുകുട്ടികളോ വിട്ടികളോ ആക്കി മാറ്റി നിർത്താനുള്ള തന്ത്രങ്ങൾ ആരൊക്കെയോ ചേർന്ന് പ്രയോഗിച്ചപ്പോ എന്ത് സംഭവിച്ചു? ഈ മനുഷ്യരിൽ നിന്ന് ഖുർആൻ ദൂരെ പോയി. ഫലത്തിൽ ഈ മനുഷ്യർക്ക് ഖുർആൻ മനസ്സിലായില്ല. സബബുന്നുസുൽ, ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ മനുഷ്യരിൽ നിന്ന് ഖുർആനിനെ മാറ്റി നിർത്താൻ വേണ്ടി കണ്ടെത്തിയ പല മാർഗങ്ങളിൽ ഒരു മാർഗമാണ് സബബുന്നുസുൽ. ഖുർആനിലൂടെ അള്ളാഹു പൊതുവായ എന്ത് തത്വം പറഞ്ഞാലും ആ തത്വം ജനങ്ങൾക്ക് ബാധകമാകാതിരിക്കാൻ എന്താ ചെയ്യുക? അതൊരു പ്രത്യേക സന്ദർഭവുമായി ബന്ധപ്പെട്ടതാ. അതിനൊരു കഥയുണ്ട്, അതിന്റെ പുറകിൽ ഒരു മുത്തശ്ശി കഥ. ആയിഷ വന്നു ഖുർആനിലേക്ക് കയറി. ആയിഷ ഖുർആനിലുണ്ടോ? അല്ലാഹ് അവതരിപ്പിച്ച ഖുർആനിൽ ആയിഷ ഉണ്ടോ? ഇല്ല. അല്ലാഹ് അവതരിപ്പിച്ച ഖുർആനിൽ സൈനബ് ഉണ്ടോ? ഇല്ല. പക്ഷെ ഇന്ന് പഠിക്കുന്ന ഖുർആനിലുണ്ടോ ഇവരൊക്കെ? ഉണ്ട്. ആര് കയറ്റി വിട്ടു? എന്തിന് കയറ്റി വിട്ടു? ഇതാണ് മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ. ഇതിന്റെ ഉത്തരം ആർക്കറിയാം? നമുക്കറിയാം, അവർക്കറിയില്ല. ശരിയാണോ? നമുക്കറിയാം ഇതിന്റെ ഉത്തരം. ആയിഷയെ എന്തിനെ ഖുർആനിന്റെ താളുകളിലേക്ക് ഇവർ കഥകളിലൂടെ കൊണ്ടുവന്നു? എന്തിനു കൊണ്ടുവന്നു? അല്ലാഹു അവതരിപ്പിച്ച അതിവിശാലമായ, അതിബൃഹത്തായ, അതിമഹത്തായ ഒരു തത്വത്തെ വെറും വ്യഭിചാരവും അടിയുമാക്കി മാറ്റണം. ഒപ്പം തന്നെ ആയിഷ എന്ന ഒരു കഥാപാത്രത്തെ വളരെ മലീമസമാക്കി ചിത്രീകരിച്ചതിലൂടെ നബിയെ അതിനേക്കാൾ മാലിന്യം നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ ഉടമയാക്കി ചിത്രീകരിക്കണം. പതിനൊന്ന് വ്യക്തിയും ഒപ്പം തന്നെ ഇഷ്ടം പോലെ അടിമ സ്ത്രീകളെ കൂടെ കൊണ്ടു നടക്കുകയും അതും കൂടാതെ തോന്നിയ സ്ത്രീകളുടെ മടിയിൽ കയറി കിടക്കുകയും ചെയ്യുന്ന നബി, ആ നബി തന്റെ 11 ഭാര്യമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിക്ക് പറ്റിപ്പോയ ഒരു അബദ്ധത്തിന്റെ പേരിൽ ഉണ്ടായ ഒരു ഉപജാപം, ആ ഉപജാപത്തിന് എന്ത് ചെയ്തു? ആ പെണ്ണിനെ കൊണ്ടുപോയി വീട്ടിൽ വിട്ടു. അധമൻ ആരായി മാറി? നബി അധമനായി മാറി. ഇത് നമുക്കറിയാം, അവർക്കറിയില്ല.
ശരിയാണോ? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്ക് ഖുർആൻ നഷ്ടപ്പെട്ടു. അവരുടെ കയ്യിൽ ഖുർആൻ ഉണ്ട്, ഇപ്പം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, അവരുടെ കയ്യിലുണ്ട് ഖുർആൻ. ഒരുപക്ഷെ നമ്മുടെ കയ്യിലൊക്കെ ഉള്ളതിനേക്കാൾ ഉണ്ട്. ഇവിടെ ഇപ്പൊ തപ്പി നോക്കിയാൽ പരമാവധി ഒന്നോ രണ്ടോ കാണും, അവരുടെ വീട്ടിൽ കയറിക്കോ നോക്കിയാൽ 15-20 കാണും. കാണില്ലേ? ആ, കേരളത്തിൽ അച്ചടിച്ചതും കാണും, സൗദി അറേബ്യയിൽ അച്ചടിച്ചതും കാണും. കാണും, അവരുടെ കയ്യിലുണ്ട് ഈ സ്വർണപാത്രം. പക്ഷേ എങ്ങനെ കൈ പുരണ്ടിരിക്കുകയാണ്, അഴുക്ക് പുരണ്ടിരിക്കുകയാണ്, അവർക്കത് കാണാൻ കഴിയുന്നില്ല. പക്ഷെ നമുക്കറിയാം അതിനകത്ത് സ്വർണപാത്രമുണ്ട് എന്ന്. വീണോ? ശരിയല്ലേ? ഓക്കെ, ഇനി ഖുർആനിനെ ഒളിച്ചു വെക്കാൻ വേണ്ടി ഈ സമൂഹത്തിന്റെ തലപ്പത്ത് ആദികാലത്ത് കയറിയിരുന്ന വ്യാജന്മാർ, ഇന്നെനിക്ക് അങ്ങനെ പറയാൻ ഭയമില്ല കേട്ടോ. പണ്ട് ഭയം ഉണ്ടായിരുന്നു. എന്താ ഭയം? എന്നെ ആരെങ്കിലും പുറകിൽ നിന്ന് കത്തിയെടുത്ത് കുത്തിക്കളയും എന്നുള്ള ഭയമല്ല, ഞാൻ പറയുന്നത് അബദ്ധമായി പോകുമോ എന്ന ഭയം. കാരണം ഇതിന്റെ പേര് മേലെ പറയപ്പെടുന്ന റളിയല്ലാഹു അൻഹു എന്നും റഹ്മത്തുല്ലാഹി അലൈഹി എന്നൊക്കെ കൂടെ ചേർത്തിട്ട് പറയുന്ന പേരുകൾ കേൾക്കുമ്പോൾ തന്നെ പേടിച്ചു നമ്മള്. അല്ലേ, പറയാൻ പോയാ പരാജയപ്പെടുത്തുക. അങ്ങനെയാ വലിയ ഒരു അറബി പേര് പറയും, ഇതിന് മറുപടി അറബിയിൽ പറയാൻ നമുക്കറിയില്ലല്ലോ. അപ്പൊ തന്നെ നമ്മൾ അങ്ങ് പിന്മാറും. ഈ പേര്, പുസ്തകത്തിന്റെ പേര്, ആളുടെ പേര്, ഇത് രണ്ടും പറഞ്ഞിട്ടാ പേടിപ്പിക്കുക. അപ്പൊ നമുക്ക് തോന്നി ഇവരൊക്കെ വ്യാജന്മാരാണെന്ന് പറഞ്ഞാലോ, തെറ്റിപ്പോയാലോ. അതുകൊണ്ട് എന്തായിരുന്നു പറയുക? അവർ അവരുടെ വ്യാഖ്യാനങ്ങളിലോ അവരുടെ ഗവേഷണങ്ങളിലോ അബദ്ധങ്ങൾ പറ്റിപ്പോയിരിക്കാം, പേടിച്ചിട്ട് പറഞ്ഞതാ. പക്ഷെ ഇന്ന് വ്യക്തമായി പറയാൻ പറ്റും വ്യാജന്മാരാണ്, ബോധപൂർവം ചെയ്തതാണ്. കാരണം അവർക്ക് നഷ്ടപ്പെടാനുണ്ടായിരുന്നു. ഈ സമൂഹത്തിലെ സാധാരണ ജനത്തിന്, നിസായിന് ഔന്നത്യമുണ്ടായാൽ അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമൂഹം ആൾക്കാരെ നിയോഗിച്ചു, ബോഡികൾ സൃഷ്ടിച്ചു, കമ്മിറ്റികൾ ഉണ്ടാക്കി. എന്തിന്? ദൈവിക വ്യവസ്ഥിതിയെ ഇല്ലായ്മ ചെയ്യാൻ, തടഞ്ഞു നിർത്താൻ, അതിന്റെ വ്യാപനത്തെ തടഞ്ഞു നിർത്താൻ. കഥകൾ ഉണ്ടാക്കി അതിനുവേണ്ടി, ചരിത്രങ്ങൾ സൃഷ്ടിച്ചു. ചരിത്രങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആരും അത്ഭുതപ്പെടുമെന്നും വേണ്ട, ചരിത്രം സൃഷ്ടിക്കാൻ കഴിയുമെന്ന്. ചരിത്രങ്ങളൊക്കെ തന്നെ പറയുക എന്താണ്? ഇറ്റ്സ് എ കോമൺ ലൈ, ഇറ്റ്സ് എ ഗ്രേറ്റ് ലൈ ഓൺ വിച്ച് എവരിബഡി കംസ് ടു അൻ അഗ്രിമെന്റ്. ദാറ്റ് ഇസ് ദ ഹിസ്റ്ററി എന്ന് പറയാം. എല്ലാവരും ഒരുമിച്ച് ചേരുന്ന, യോജിക്കുന്ന ഒരു വലിയ കളവിനെ എന്ത് വിളിക്കും? ചരിത്രം എന്ന് വിളിക്കും. ചരിത്രം അങ്ങ് സൃഷ്ടിക്കുക. തെളിവെന്താ? ഈ കഴിഞ്ഞയാഴ്ച ഒരു ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്ന് യേശു ക്രിസ്തു കല്യാണം കഴിച്ചു എന്നതിന്റെ രേഖ കിട്ടി പോലും. ഒന്ന് ആലോചിച്ച് നോക്കി, ആ രേഖ ഉണ്ടായത് മാനുസ്ക്രിപ്റ്റാണ്, കയ്യെഴുത്ത് പ്രതിയാ കിട്ടിയത്. ആ അത് എഴുതപ്പെട്ടത് 3-ാം നൂറ്റാണ്ടിൽ. എന്ന് വെച്ചാൽ യേശുവിന്റെ മരണത്തിന് ശേഷം 200 കൊല്ലം കഴിഞ്ഞിട്ട് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം. വെറും 200 കൊല്ലത്തിന് ശേഷം, 3-ാം നൂറ്റാണ്ടായി ആ കാലത്ത് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം. അപ്പൊ ഇപ്പൊ ബൈബിളിനകത്തുള്ള ഗ്രന്ഥങ്ങളൊക്കെ എപ്പോഴാ എഴുതിയത്? അതും ഇതേ കാലത്ത് എഴുതിയത്. ബൈബിളിനകത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ട അതേ കാലത്ത് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. അതിനകത്ത് പറയുന്നു മേരി ദ മഗ്ദലീൻ, മഗ്ദലന മറിയം, യേശുവിന്റെ ഭാര്യയായിരുന്നു, രണ്ട് മക്കളും ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ ആ പുസ്തകത്തെ സത്യപ്പെടുത്താനൊന്നും ഞാൻ ആളല്ല, പക്ഷെ ഒരു സത്യം അംഗീകരിച്ചേ പറ്റൂ. എന്താണ്? ഇന്ന് യേശുവിനെ കുറിച്ച് പറയപ്പെടുന്ന 33-ാമത്തെ വയസ്സിൽ യേശു മരിച്ചു, യേശുവിന് ഭാര്യയില്ലായിരുന്നു, യേശു അവിവാഹിതനായിരുന്നു എന്ന് പറയപ്പെടുന്ന ചരിത്രം ശരിയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞത് കളവാണ്, ഇപ്പൊ കിട്ടിയത് തെറ്റാണ്, സൃഷ്ടിക്കപ്പെട്ട ചരിത്രമാണ് ഇപ്പൊ കിട്ടിയത്. ഇനി ഇപ്പൊ കിട്ടിയത് ശരിയാണെങ്കിലോ? ഇത്രയും കാലം പറഞ്ഞത് തെറ്റായിരുന്നു. എന്ന് വെച്ചാൽ സമാന്തരമായ രണ്ട് ചരിത്രങ്ങൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അംഗീകരിക്കുന്ന മത നേതാവിന്റെ പേരിലാണ് ഉണ്ടായിരിക്കുന്നത്. 240 കോടി ജനങ്ങൾ അംഗീകരിക്കുന്ന ദൈവപുത്രനാണ് ആര്? യേശു ക്രിസ്തു. ആ 240 കോടി ജനങ്ങൾ അംഗീകരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് സമാന്തരമായ രണ്ട് ചരിത്രമുണ്ട്. ഒന്നല്ലേ ശരിയാവൂ, ഒന്നല്ലേ ശരിയാവൂ. എന്താ അതിന്റെ അർത്ഥം? ചരിത്രം സൃഷ്ടിക്കപ്പെടാറുണ്ട്,
ചരിത്രം എഴുതപ്പെടാറുണ്ട്, കളവായിട്ട് എഴുതപ്പെടാറുണ്ട്, വ്യാജമായിട്ട് എഴുതപ്പെടാറുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഇങ്ങോട്ട് ബുഖാരിയുടെയും അബൂഹുറൈറയുടെയും ചരിത്രത്തിലേക്ക് വന്നാൽ ഇതൊക്കെ കളവാണെന്ന് തെളിയിക്കാൻ കൂടുതലൊന്നും വേണ്ട. എന്താ, ബുഖാരി 18 വർഷം കൊണ്ട് 600,000 ഹദീസുകൾ കളക്ട് ചെയ്തു എന്നാണ് ബുഖാരിയുടെ ചരിത്രം പറയുന്നത്. 810 ജനിച്ച ബുഖാരി 818 കളക്ഷൻ തുടങ്ങുന്നു, 846 മരിച്ചു പോകുന്നു. 18 കൊല്ലം. 828 കളക്ഷൻ തുടങ്ങുന്നു, 846 മരിച്ചു പോകുന്നു. വെറും 18 കൊല്ലം. മനസ്സിലാക്കണം, ഈ 18 കൊല്ലം കൊണ്ട് ഇയാൾ എത്രയാ കളക്ട് ചെയ്തത്? 600,000. ഇനി ഒരു ലളിതമായ കണക്ക് പറയാം. 18 വർഷത്തെ മിനിറ്റുകളാക്കി മാറ്റുക, ആ മിനിറ്റുകളെ 600,000 കൊണ്ട് ഹരിച്ചാൽ 600,000 ഹദീസ് ഇയാൾ പരിധി പിടിക്കണ്ടേ? ഒരു ഹദീസിന് വേണ്ടി എവിടെയാ പോയത്? ഒരു മാസം ദൂരത്തേക്ക് പോയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 600,000 ഹദീസ് കളക്ട് ചെയ്യാൻ ഒരു ദിവസം ഒരു ഹദീസിന് വെച്ചാൽ പോലും എത്ര ദിവസം വേണം? 600,000 ദിവസം വേണ്ടേ? ഇയാൾ ഒട്ടാകെ 18 കൊല്ലം കൊണ്ട് ജീവിച്ചാൽ എത്ര ദിവസം ജീവിക്കും? കണക്കൂട്ടി കഴിക്കും നിങ്ങള്. 10 വർഷത്തേക്ക് 3,650, 20 വർഷത്തേക്കോ 7,300, അതിൽ നിന്ന് 730 പിന്നെയും കുറക്കുക. അപ്പൊ എത്രയായി? 6,500 ചില്ലുവാനം ദിവസങ്ങൾ കൊണ്ട് 600,000 ഹദീസ്. അപ്പൊ ഒരു ദിവസം എത്ര ഹദീസ് വേണം? 100 ഹദീസ് ഒരു ദിവസം. നിങ്ങൾ നമുക്ക് കണക്കൂട്ടിയേക്ക്. അതിനെ സെക്കൻഡുകളും മിനിറ്റുകളുമായി ചുരുക്കി കഴിഞ്ഞാൽ ഉറങ്ങാതെ ഉണ്ണാതെ കുളിക്കാതെ ഇയാൾ സ്ഥാപിച്ച നമസ്കാരം നമസ്കരിക്കാതെ കുത്തിയിരുന്നിട്ട് 22.5 മിനിറ്റ് കൊണ്ട് ഒരു ഹദീസ് എഴുതിയാലേ 600,000 ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഇത് കള്ള ചരിത്രമാണോ ശരിയായ ചരിത്രമാണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബുഖാരി ഒരാളല്ല, ഒരാൾക്ക് 600,000 18 കൊല്ലം കൊണ്ട് എഴുതാൻ കഴിയില്ല. അപ്പൊ കുറെ ആൾക്കാർ ചേർന്നിരുന്നിട്ട് ഈ നബിയെ ഇല്ലാതാക്കണം. നബിയെ ഇല്ലാതാക്കിയാൽ എന്തില്ലാതാവും? ഓട്ടോമാറ്റിക്കലി നബിയുടെ ആശയം ഇല്ലാതാവും. അതിനു വേണ്ടി സൃഷ്ടിച്ചു. ഈ പാവം ജനങ്ങൾ അതിൽ വീണുപോയി, അറിവില്ലായ്മ കൊണ്ട് വീണുപോയി അല്ലേ? ആണല്ലോ, അറിവില്ലായ്മ കൊണ്ട് അവരതിൽ വീണുപോയി. നമ്മളോ? നമ്മളത് തിരിച്ചറിഞ്ഞവരാണ് അല്ലേ? ഖുർആനിനകത്തുള്ള പദങ്ങളുടെ അർത്ഥങ്ങൾ ഇവർ മാറ്റിയിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. തെളിവുകൾ പറയാം. ഖുർആനിനകത്തുള്ള പല പദങ്ങളുടെയും അർത്ഥങ്ങൾ ബോധപൂർവം മാറ്റി പറഞ്ഞിട്ട്, എന്നിട്ട് ഇന്നത്തെ മലയാള വ്യാഖ്യാതാക്കൾ എഴുതുക എന്താണെന്നറിയോ? ഈ പദത്തിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ എഴുതാൻ കാരണം ഇബ്നു അബ്ബാസ് പണ്ട് എഴുതി വെച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയതാണ്. അപ്പൊ ഈ എഴുതിയ മനുഷ്യനറിയാം ഇത് ശരിയല്ല എന്ന്. അപ്പൊ ആരെങ്കിലും കുരുത്തം കിട്ടോ ചോദിച്ചാലോ, അല്ല ഉസ്താദെ ഇതിന്റെ അർത്ഥം ഇങ്ങനെ അല്ലല്ലോ എന്ന് അതിന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ചോദിച്ചാലോ? അതിന് ഉത്തരം അഡ്വാൻസ് ആയിട്ട് എഴുതിയതാ, ഇബ്നു അബ്ബാസ് എഴുതി വെച്ചതാ. സിയാമിന്റെ കഥ പറഞ്ഞപ്പോ പറഞ്ഞു എന്താണ്? വല്ലദീന യുദ്ധിയത്തൂനഹു ഫിദിയത്ത് ത്വഅമു മിസ്കീൻ. ഖുർആനിന്റെ വാചകമാണ്, വല്ലദീന യുദ്ധിയത്തൂനഹു ഫിദിയത്ത് ത്വഅമു മിസ്കീൻ. ആർക്കും അറിയാം യുദ്ധിയത്തൂനഹു എന്ന് പറഞ്ഞാൽ കഴിവുള്ളവർ. വല്ലദീന യുദ്ധിയത്തൂനഹു, കഴിവുള്ളവർ എന്ത് ചെയ്യണം? ഫിദിയത്ത് ത്വഅമു മിസ്കീൻ, മിസ്കീനിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം. അത് അവർ പറഞ്ഞു തന്നെ നമുക്ക് പറയാം, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം. പക്ഷെ ആര് കൊടുക്കണം? കഴിവുള്ളവർ. എന്താ അർത്ഥം എഴുതിയത്? കഴിവില്ലാത്തവർ കൊടുക്കണമെന്ന. അത് അറബിയിൽ എഴുതിയ എങ്ങനെ എഴുതുക? വല്ലദീന ലാ യുതീഖൂനഹു. അല്ലാഹു പറഞ്ഞത് വല്ലദീന യുതീഖൂനഹു, ഇവർ എഴുതി വെച്ചത് എന്താ? വല്ലദീന ലാ യുതീഖൂനഹു. ഈ പാവപ്പെട്ട സമൂഹം വല്ലദീന ലാ യുതീഖൂനഹുവിന്റെ മലയാളം മാത്രമേ കണ്ടിട്ടുള്ളൂ, ശരിയല്ലേ? കഴിവില്ലാത്തവർ, നോമ്പെടുക്കാൻ കഴിവില്ലാത്തവർ ഫിദിയ കൊടുക്കട്ടെ എന്നിവർ മലയാളത്തിൽ എഴുതി വെച്ചതേ അവർ കണ്ടിട്ടുള്ളൂ. ഇതിന്റെ അറബി അവർക്കറിയില്ല. പിന്നെന്താ, പുതിയ പദങ്ങൾ സൃഷ്ടിച്ചു. ഖുർആനിനകത്ത് ഇല്ലാത്ത പദങ്ങൾ വ്യാഖ്യാനങ്ങളിലൂടെ സൃഷ്ടിച്ചു. ലില്ലദീന യുലൗന മിൻ നിസാഇഹിം എന്നൊരു പ്രയോഗമുണ്ട് ഖുർആനിൽ. ലില്ലദീന യുലൗന മിൻ നിസാഇഹിം യതറബ്ബസു അർബഅത അഷ്ഹുർ എന്നാണ് പ്രയോഗം. ഇവർ പറഞ്ഞു തങ്ങളുടെ ഭാര്യമാരോട് ഈലാഅ് ചെയ്തവർ. ഈലാഅ് എന്നൊരു പ്രയോഗ വാക്കേ ഇല്ല അറബി ഭാഷയിൽ. നിങ്ങൾ അന്വേഷിച്ചു,
അങ്ങനെ ഒരു വാക്കില്ല. അപ്പൊ പിന്നെ യുലൂന എന്ന് പറഞ്ഞതോ സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്. അറബിക്ക് നഹവ് അറിയുന്ന ആർക്കും മനസ്സിലാകും വല എന്നൊരു വാക്കുണ്ട് അറബിയിൽ. അതിന്റെ അർത്ഥം അടുപ്പം സ്ഥാപിക്കുക എന്നാണ്, അടുക്കുക, പരസ്പരം അടുക്കുക. അതിന്റെ അഫാൽ ഗസലിലേക്ക് പോയാൽ ഔല എന്ന് പറയും. അപ്പൊ എന്താ അടുപ്പിക്കുക, പരസ്പരം അടുപ്പിക്കുക. അതിന്റെ മുലാരിയാണ് യുഉലു യുഉലാനി യുഉലൂന, യുഉലു യുഉലാനി യുഉലൂന. ഔല എന്നതിന്റെ മുലാരി പ്രയോഗം ആർക്കും മനസ്സിലാകുന്ന അറബി നഹവ്. അത്ര സിമ്പിളായ ഒരു വാക്കിനെ ഇവർ ഉദ്ദേശിച്ച അർത്ഥത്തിലെത്തിക്കാൻ വേണ്ടി ഇലാ എന്നൊരു വാക്കുണ്ടാക്കി ഇവർ. ഇലാ എന്നൊരു പറഞ്ഞു ഇലാ ചെയ്താൽ എന്താ ഇലാ ഇന്റെ അർത്ഥം, അത് അവരുണ്ടാക്കി. പണ്ടത്തെ കാലത്ത് ആണുങ്ങൾ പെണ്ണുങ്ങളോട് പറയുകയല്ലോ, നിന്നോട് ഞാൻ ഇനി ലൈംഗികമായി ബന്ധപ്പെടില്ല എന്ന് സത്യം ചെയ്തു. സത്യം ചെയ്താൽ ആ സത്യം ചെയ്യുന്ന കർമ്മത്തിന് എന്ത് പേര്? ഇലാ എന്ന് പേര്. അങ്ങനെ ചെയ്താൽ അവരെന്ത് ചെയ്യണം? നാല് മാസം കാത്തു നിൽക്കണം എന്നല്ല പറഞ്ഞു എന്ന വ്യാഖ്യാനം. ഇവിടെ അങ്ങനെ ഇല്ലാത്ത ഒരു ആചാരത്തെ അള്ളാഹു എൻഡോഴ്സ് ചെയ്തു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നതിന്റെ അർത്ഥം. അതായത് എന്നാ പിന്നെ അള്ളാഹ് പറയാ പരമാവധി നാല് മാസം കാത്തു നിന്നോട്ടെ എന്നല്ല അള്ളാഹ് പറഞ്ഞത്, നിർബന്ധമായും നാല് മാസം കാത്തു നിൽക്കണമെന്നാ. അപ്പൊ എൻഡോഴ്സ്മെന്റ് ആണ് അതിന്, മിനിമം അല്ല, മാക്സിമം അല്ല, മിനിമം ആണ് നാല് മാസം. നാല് മാസം എന്നാ അല്ല എന്താ പറഞ്ഞത്? പരസ്പരം മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, പരസ്പരം അടുക്കാൻ ശ്രമിക്കുന്നവർ, അകൽച്ചയല്ല അടുപ്പങ്ങൾ സൃഷ്ടിക്കുന്നവർ, സമൂഹത്തിലെ ദുർബലരെ തന്നിലേക്ക് അടുപ്പിക്കുന്നവരുണ്ടല്ലോ, അവരെന്ത് ചെയ്യണം? എത്ര പ്രശ്ന അവർ ആഗ്രഹിച്ചു കൊള്ളട്ടെ, അവർ കാത്തിരുന്നു കൊള്ളട്ടെ, അവർ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. എന്തിനെ? അർബത്തെ അഷുഹുർ, ഒരു വസന്തകാലത്തെ, ഒരു സമൃദ്ധിയുടെ കാലത്തെ അവർ കാത്തിരുന്നു കൊള്ളട്ടെ. പരസ്പരം ഐക്യം സൃഷ്ടിച്ചാൽ സമൂഹത്തിൽ നാളെ ഒരു വസന്തമുണ്ടാകും. നോക്കണം ഏത് ആശയത്തെ എവിടെ എത്തിച്ചു. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അടുത്തതിൽ അള്ളാഹു പറയുന്നുണ്ട്, തലാക്ക്, ദൂരം. തലാക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ദൂരത്താക്കുക. ഔലാന്ന് വെച്ചാൽ അടുപ്പിക്കുക. അടുപ്പിക്കുന്നവർ എന്ത് ചെയ്യണം? ഒരു വസന്തകാലത്തെ പ്രതീക്ഷിക്കണം, ഒരു നന്മയെ പ്രതീക്ഷിക്കണം, ഒരു ഐശ്വര്യത്തെ പ്രതീക്ഷിക്കണം. ദൂരെയാക്കുന്നവർ എന്തിനെ പ്രതീക്ഷിക്കണം? ഒരു മൂന്നാം കിട സമയത്ത്. ഇവിടെ എന്താ? സമൂഹത്തിനകത്ത് ഐക്യവും, സമൂഹത്തിലെ ഏറ്റവും താഴേക്കടയിൽ ഇരിക്കുന്നവരും മേലെയുള്ളവരും തമ്മിലുള്ള അടുപ്പത്തിലൂടെ ഉച്ചനീചത്വം ഇല്ലാതായാൽ ആർക്കാ നഷ്ടം? മുതലാളിത്തത്തിന് നഷ്ടം, മേലേക്കടയിൽ ഇരിക്കുന്നവർക്ക് നഷ്ടം. അപ്പൊ അവരെന്ത് ചെയ്തു? ഈ പരസ്പര യോജിപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി ഇതിനെ കൊണ്ടുപോയി ലൈംഗിക ബന്ധവും ത്വലാഖും ആക്കി മാറ്റി. ഒരാളും ചോദിച്ചില്ല ഇലാ എന്ന പദം എവിടെ? ഒരു ഡിക്ഷണറിയിലും ഇല്ല ആ പദം. എവിടെ നിന്ന് വന്നു അത്? ഇല്ലാത്ത പദങ്ങൾ സൃഷ്ടിച്ചു. അടവുകളാണ് ഞാൻ പറയുന്നത്. പിന്നെയോ സാങ്കേതിക പദങ്ങളായി ചിത്രീകരിച്ചു ഖുർആനിലെ സാമാന്യ പദങ്ങളെ. സാമാന്യ പദങ്ങൾ, സ്വലാത്ത്, അറബി അറിയാവുന്ന ഏതൊരു മനുഷ്യനോടും സ്വലാത്ത്, അറബി അറിയാവുന്ന ആരോട് ചോദിച്ചാലും സ്വലാ എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ അറിയും. ഒരു ഒരു ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അതിന്റെ കമന്റേറ്റർ പറയുന്നത് ശ്രദ്ധിച്ചാൽ, ഓട്ടപ്പന്തയം നടക്കുന്നിടത്ത് പോയിട്ട് കമന്റേറ്റർ അറബിയിൽ പറയുന്നത് ശ്രദ്ധിച്ചാൽ, രണ്ടാമത് ഓടിയെത്തുന്ന ആളെ അയാൾ എന്താ വിശദീകരിക്കുക? മുസല്ലി എന്നാ പറയാ. ഒന്നാമതെത്തിയവൻ മുജല്ലി, ഒന്നാമത്തവൻ മുജല്ലി. ഇംഗ്ലീഷിൽ എന്ത് പറയും അതിന്? വിന്നർ. രണ്ടാമതെത്തിയവൻ റണ്ണർ അപ്പ്, റണ്ണർ അപ്പ്, running up to get the winning position. അതാണ് ആ വാക്കിന്റെ അർത്ഥം അല്ലേ? Running up to get the winning position. ഒന്നാം സ്ഥാനത്ത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഓടുക, അതിനെ എന്ത് പറയും? സ്വലാ എന്ന് പറയും. അപ്പൊ അല്ല പറയാണ് ഈ ഖുർആനിനെ എത്തിപ്പിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ പുറകെ ഓടണം. അതാണ് സ്വല, വ്യക്തമാവും. പക്ഷെ ഇതിനെന്താക്കി? നമസ്കാരമാക്കി. എന്നിട്ട് പറഞ്ഞ അതൊരു സാങ്കേതിക പദമാണ്. സാങ്കേതിക പദം, സാങ്കേതിക പദം എന്ന് പറഞ്ഞ ഒരു ഗുണമുണ്ട്. പിന്നെ പിന്നെ ഇതിനെ വിശദീകരിച്ച് തരേണ്ടത് ആരാ? ഈ പറഞ്ഞോ വിശദീകരിച്ചു തരണം, പിന്നെ ഡിക്ഷണറിയിൽ നോക്കാൻ പാടില്ല. സകാത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അതും ഒരു സാങ്കേതിക പദമാണ്. സകാത്ത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സകല മുജാഹിദുകളും നാട്ടിൽ നടത്തുന്ന എല്ലാ ക്ലാസിന്റെയും ടൈറ്റിൽ എന്താണ്? തസ്കിയത്ത് എന്നാണ്. എന്താ തസ്കിയത്ത്? ഈ സകാത്ത് എന്ന വാക്കിൽ നിന്നുണ്ടായതാണ് തസ്കിയത്ത് അല്ലേ? ശുദ്ധീകരണം,
സംസ്കരണം. സംസ്കരണത്തിന് വേണ്ടി നടത്തുന്ന ക്ലാസിന്റെ പേര് തസ്കിയത്ത്. പക്ഷെ സക്കാത്തിന്റെ പേരെന്താ? 2.5% കൊടുക്കല്. എന്താ കാരണം? സാങ്കേതിക പദം. സാങ്കേതിക പദം, സാങ്കേതിക പദം എന്ന് പറഞ്ഞാൽ പിന്നെ അർത്ഥം ചോദിക്കാൻ പാടില്ല. പിന്നെ അവർ പറയുന്നത് ഹജ്ജ്, ഉംറ അല്ലേ, എല്ലാ പദങ്ങളെയും സാങ്കേതിക പദങ്ങളാക്കി അവർ ആഗ്രഹിച്ച വ്യവസ്ഥിതി ഭൂമിയിൽ സ്ഥാപിച്ചു. പക്ഷെ ഈ പാവപ്പെട്ട ജനത്തിന് ഇത് തിരിച്ചറിഞ്ഞോ? തിരിച്ചറിഞ്ഞോ? നിങ്ങളും ഞാനും തിരിച്ചറിഞ്ഞു. അറിഞ്ഞില്ലേ? അറിഞ്ഞു. പിന്നീട് തല തിരിച്ചിട്ടാട്ടരുത് കേട്ടോ. പണ്ട് വിൻസ്റ്റൺ ചർച്ചില് ഇംഗ്ലീഷ് പാർലമെന്റിൽ ഇരിക്കുമ്പോ അപ്പുറത്തെ പിന്നെ ആസ്റ്റർ മാഡം പ്രസംഗിച്ചോണ്ടിരിക്കുക. അപ്പൊ പ്രസംഗിക്കുമ്പോ വിൻസ്റ്റൺ ചർച്ചിൽ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുക, ഒന്നും ശരിയല്ല നിങ്ങൾ പറയുന്നത് എന്ന അർത്ഥത്തിൽ. കുറെ കഴിയുമ്പോ ഈ മാഡത്തിന് ചൊടി വന്നിട്ട് പറഞ്ഞ, മിസ്റ്റർ ചർച്ചിൽ, ഐ എം എക്സ്പ്രസിംഗ് മൈ ഓൺ ഒപ്പീനിയൻ, ഞാൻ എന്റെ സ്വന്തം അഭിപ്രായമാണ് പറയുന്നത്. ഉടനെ ചർച്ചിൽ പറഞ്ഞു, ഞാൻ എന്റെ സ്വന്തം തലയാണ് ആട്ടുന്നത് എന്ന് പറഞ്ഞാലേ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ഇങ്ങനെ ആട്ടിയിട്ട് അത് പറയരുത് എന്നോട്. പിന്നെ ഞാൻ എന്റെ സ്വന്തം തലയാണ് ആട്ടിയതെന്ന് പറയരുത് കേട്ടോ. ഓക്കെ, പിന്നെ ഇവർ പ്രയോഗിച്ച വലിയ ഒരു തന്ത്രമാണ് അധ്യായത്തിന്റെ പേരുകൾ. ഫാത്തിഹ, ബഖറ, നിസാ, ഇതൊക്കെ ഇവരെന്താ പറയാ, അതിനകത്തുള്ള ഏതോ ഒരു പദത്തെ എടുത്ത് വെറുതെ കൊടുത്തതാ. ഇതിനുള്ള കണ്ടൻസുമായിട്ട് യാതൊരു ബന്ധവും ഇതിന്, അങ്ങനെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ ഏത് മലയാളത്തിലുള്ള ഏത് തഫ്സീർ എടുത്ത് നോക്ക്, മൗദൂദിയുടെ ആവട്ടെ, അമാനു മൗലവിയാവട്ടെ, കൂറ്റനാടാവട്ടെ, പന്താവൂരാവട്ടെ, ആരാവട്ടെ, അതിന്റെ ആമുഖത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇതിനുള്ള സൂറത്തുകളുടെ നാമങ്ങൾക്ക് കണ്ടൻസുമായി ബന്ധമൊന്നുമില്ല. ബക്കറ എന്ന് വെച്ചാൽ പശുവിനെ കുറിച്ചുള്ള അധ്യായമൊന്നുമില്ല, അതിൽ ബക്കറ എന്നൊരു പദം വന്നു. അതിനുള്ള ഓരോ അധ്യായ നാമങ്ങളും അതിനുള്ള പ്രതിപാദ്യ വിഷയവുമായി അഭേദ്യ ബന്ധമുള്ളതാണ്. ബക്കറ എന്ന് പറഞ്ഞാൽ ബക്കറയെ കുറിച്ചാണ് അധ്യായം. ലൈൽ എന്ന് പറഞ്ഞാൽ അന്ധകാരം, അന്ധകാരത്തെ കുറിച്ചാണ് അധ്യായം. ലുഹ എന്ന് പറഞ്ഞാൽ ഒരു പ്രഭാതം, പ്രഭാതത്തെ കുറിച്ച്, അന്ധകാരത്തിൽ നിന്ന് വിട്ടുമാറി വരുന്ന ഒരു പുതിയ ഉദയത്തെ കുറിച്ചാണ് ആ അധ്യായം. ഓരോ പദങ്ങളും നിങ്ങൾ എടുത്തു നോക്കുക, എല്ലാത്തിലും ഉണ്ട്. മായിദ ഒരക്ഷയഖനിയാണ്, ഒരു അക്ഷയപാത്രമാണ് ഖുർആൻ. ദൈവം മനുഷ്യന് ഇട്ടുകൊടുക്കുന്നത് എന്താ? അതിൽ തന്നെ ചോദിക്കുന്ന അക്ഷയപാത്രം. എന്നിട്ട് അല്ലാ പറയാണ്, ഈ അക്ഷയപാത്രം തന്നാൽ പോലും ഈ ജനം നന്നാവുന്ന ആരും വിചാരിക്കണ്ട, നന്നായിട്ടില്ല. ആ അക്ഷയപാത്രം എന്താണ്? ണോ? അല്ല, എല്ലാവർക്കും അറിയാം. ആ അധ്യായം മുഴുവൻ, ആ അധ്യായം പരിശോധിച്ചാൽ അറിയാം സമൂഹത്തിന് നന്നാവാനുള്ള എന്തെല്ലാം മാർഗങ്ങളാണ് ആ അധ്യായത്തിലൂടെ അള്ളാഹു മുന്നോട്ട് വെക്കുന്നത്. ഇല്ലേ? ശരിയല്ലേ? എല്ലാ നിസാഹ്, സമൂഹത്തിലെ ദുർബലരെ കുറിച്ച്. എന്നിട്ട് അതിലെ നിരാശ്രയരായ യത്തീമുകളെ എങ്ങനെ നിങ്ങൾ മുമ്പോട്ടൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നത് തന്നെ ആണല്ലോ. എല്ലാം അതുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഇവര് പറഞ്ഞു അധ്യായത്തിന്റെ പേരുകൾക്ക് ഖുർആനിലെ കണ്ടൻസുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന്. എന്റെ മനസ്സിൽ അന്ന്, ഇന്നല്ല, അന്ന് 20-22 കൊല്ലങ്ങൾക്ക് മുമ്പ് തോന്നിയ ഒരു സംശയമുണ്ട്. സോറി, 40-45 കൊല്ലങ്ങൾക്ക് മുമ്പ് തോന്നിയ ഒരു സംശയമുണ്ട്. മദ്രസയിൽ പഠിക്കുമ്പോൾ ഉസ്താദ് ഇത് പറഞ്ഞപ്പോ, ഈ അധ്യായങ്ങൾക്ക് പേര് കൊടുത്തത് ആര്? സർവേശ്വരനായ ദൈവമാണ് പേര് കൊടുത്തതെങ്കിൽ കണ്ടൻസുമായി ബന്ധമുണ്ടായിരിക്കും, ഉണ്ടാവണ്ടേ? എങ്കിൽ ഇവരെന്ത് പറയണം? കുറഞ്ഞ പക്ഷം ഖുർആനിനകത്തെ അധ്യായ നാമങ്ങളെങ്കിലും പഠിച്ചവനല്ല കൊടുത്തത്, വേറെ ആരോ കൊടുത്തു എന്ന് ഇവർ സമ്മതിക്കണം. അപ്പൊ ഖുർആനിൽ കടത്തിക്കൂട്ടലായി, ശരിയല്ലേ? മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹു കൊടുത്ത പദങ്ങൾക്ക്, ആ പേരുകൾക്ക്, ആ വാക്കുകൾക്ക് അതിന്റെ പ്രതിപാദ്യ വിഷയവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഇവിടെ ഒരു വലിയ സംഭവം നമ്മുടെ മുന്നിലേക്ക് കയറി വരികയാണ്. എന്താണ്? അഹ്സാബ്. സൂറത്ത് അഹ്സാബിലെ ഒരു ആയത്തിനെ എടുത്തുകൊണ്ട് ഇവർ പറയുകയാണ്, സെയ്ദ് അദ്ദേഹത്തിന്റെ ആവശ്യം അവളിൽ നിറവേറ്റി കഴിഞ്ഞപ്പോൾ, ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു. എന്നിട്ട് നബി അവളെ നിക്കാഹ് ചെയ്തു. ഇതാണ് വ്യാഖ്യാനം. ഇവിടെ മാനുഷികമായ ഒരു ചോദ്യം ആദ്യം ഉയർന്നു വരികയാണ്. എന്താണ്? ഒരു സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനെ ആവശ്യം നിറവേറ്റാനുള്ളതാണോ അല്ലയോ? എന്ത് പറയുന്നത്?
അത് അംഗീകരിക്കാതെ ഈ വ്യാഖ്യാനത്തെ അംഗീകരിക്കാൻ പറ്റുമോ? എന്താ പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ? വഖലാ സഹിദൻ വത്ര, ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോ. അപ്പൊ എന്താ ആവശ്യം എന്ന് നമുക്കെല്ലാം അറിയാം. ചോറും കറിയും വെച്ചു കൊടുക്കാനൊന്നുമല്ലോ അല്ലെ? അതാണെങ്കിൽ അത് നിറവേറ്റി തീരാറുമില്ല, തീരുവത് നാളെയും കിട്ടുന്നുണ്ട്. അപ്പൊ അതല്ല, അവൻ അവന്റെ ആവശ്യം നിറവേറ്റി. എങ്ങനെ നിറവേറ്റി? പണം കൊടുത്തിട്ട്. അതാണ് ഹമീദ് ചേന്നൻ എന്നുള്ള ഒരു പ്രസംഗിച്ചത്, ഖുർആനിനകത്ത് വേശ്യാവൃത്തിക്ക് തെളിവ് ഞാൻ കൊണ്ടുതരാം. തെളിവല്ലേ ഇത്? സ്ത്രീക്ക് നിക്കാഹ് കഴിക്കുമ്പോ എന്ത് കൊടുക്കണം? മഹർ കൊടുക്കണം. മഹർ എന്ന് വെച്ചാൽ എന്താ? പണം. എന്തിനു കൊടുക്കണം? ആവശ്യം നിറവേറ്റാൻ. ഇതിനെന്താ പറയാ നമ്മള്? എന്നിട്ട് ആവശ്യം നിറവേറ്റി എന്ത് ചെയ്യാം? ഉപേക്ഷിക്കാം. പിന്നെ ഇതിനെന്താ പറയാ? അതല്ലേ വേശ്യാവൃത്തി. എന്താ പേടിയാന്നുണ്ടോ പറയുന്നത്? ഞാൻ പറഞ്ഞത് ചോദിച്ചെന്ന് ഉത്തരം പറ. ഇതാണോ വേശ്യാവൃത്തി? ആണല്ലോ. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ ഇവര് പറയുന്നത്? എന്താ അതിനുവേണ്ടി ഇവർ ഉപയോഗിച്ച തന്ത്രം എന്താ? നിക്കാഹ് എന്ന വാക്കിനെ സാങ്കേതിക പദമാക്കി മാറ്റി. ഇവിടെ നഖഹ എന്ന വാക്കിനെ ഒരു സാങ്കേതിക പദമാക്കി പുരുഷന് സ്ത്രീയെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുന്നതിനുള്ള സാങ്കേതിക പദം എന്നാക്കി മാറ്റി നഖഹ. അപ്പൊ നിക്കാഹ് എന്ന് ഇവിടെ പറയുമ്പോഴും സ്ത്രീയെ കെട്ടിച്ചു കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ അള്ളാഹു എന്ത് പറഞ്ഞിട്ടുണ്ട്? ആത്തുഹുന്ന ഉജൂറഹുന്ന, അവർക്ക് അവരുടെ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു വിഷയം എന്താണെന്നറിയോ? ദൈവം ഉപയോഗിച്ച പദം മഹറു എന്നല്ല, എന്താ പറഞ്ഞത്? അജുർ. അജുറിന്റെ മലയാളം എന്താ? പ്രതിഫലം. എന്തിനുള്ള പ്രതിഫലം? സ്ത്രീക്ക് പുരുഷൻ കൊടുക്കേണ്ടത് എന്തിനുള്ള പ്രതിഫലമാണ്? ആരും ചോദിച്ചിട്ടില്ലല്ലോ ഇതുവരെ എന്തിനുള്ള പ്രതിഫലം. അതാണ് വേശ്യാവൃത്തി എന്നതിന്റെ തെളിവ്. എന്നാൽ ദൈവം പറഞ്ഞത് സ്ത്രീക്ക് പ്രതിഫലം കൊടുക്കാനല്ല, നിങ്ങൾ നിങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ദുർബല ജനവിഭാഗങ്ങളുണ്ടല്ലോ, അവർക്ക് അവരുടെ അധ്വാനത്തിന്റെ പ്രതിഫലം കൊടുത്തിരിക്കണം. എന്താ പ്രതിഫലം എന്ന് പറയാൻ എന്താ ബുദ്ധിമുട്ട്? പ്രതിഫലം എന്ന് പറയാൻ മടി വേണോ? ഒരു മടിയും വേണ്ട. അല്ലാഹ് പറഞ്ഞ വാക്കിനെ മാറ്റിയും വേണ്ട. അജറിനെ കൊണ്ടുപോയിട്ട് മഹിറാക്കണ്ട. ഈ മഹിറു എന്ന പദം അല്ലാഹ് അറിയില്ല, ഇവര് കണ്ടുപിടിച്ചു കുറെ കാലത്തിന് ശേഷം. എന്നാൽ ഈ സമൂഹത്തിൽ ആരോടെങ്കിലും നിങ്ങൾ പോയിട്ട് ചോദിച്ചേ നിക്കാഹിന് കൊടുക്കേണ്ടത് അജറാണോ മഹിറാണോ എന്ന്, എന്താ പറയാ അവര്? മഹിറ്. എന്താ കാരണം? ഖുർആൻ അറിയില്ല. അജറാണ് അല്ല പറഞ്ഞിരിക്കുന്നതെന്ന് അവർക്കറിയില്ല. അവരൊരറിവ് കേടിലാണ്. അവരൊരിട്ടിലാണ്. നമ്മളോ നമ്മൾ അറിവിലാണ്. നമ്മൾ അറിവ് നേടിയവരാണ്, തിരിച്ചറിവ് നേടിയവരാണ്. ആണല്ലോ. ഇവിടെ സൈനബിനെ കുറിച്ച് പറയുന്ന അധ്യായത്തിന്റെ പേര് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കണം. അഹ്സാബ് എന്നാണ്. അഹ്സാബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഹിസ്ബ്. ഹിസ്ബ് എന്ന് വെച്ചാൽ കക്ഷി. അഹ്സാബ് എന്ന് വെച്ചാൽ കക്ഷികൾ. അപ്പൊ ദൈവം പറയുകയാണ്, സമൂഹത്തിനകത്ത് ദൈവിക വ്യവസ്ഥിതിയുമായി പോയി നിങ്ങൾ പ്രചാരണത്തിന് ഇറങ്ങിക്കഴിയുമ്പോ കക്ഷിത്വങ്ങൾ ഉണ്ടാവും. അദ്ദേഹം നേരത്തെ പറഞ്ഞില്ലേ, പറയാൻ പേടിയാവും, എതിർപ്പുകൾ ഉണ്ടാവും, കക്ഷികൾ ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവും. നിങ്ങളൊരു കക്ഷി, അവരൊരു കക്ഷിയായി മാറും. ദൈവം അത് വിശദമായി പറയുന്നുണ്ട്. ചെറുതായി പറഞ്ഞതൊന്നുമല്ല, വിശദമായി പറയുന്നു. എന്താ? അതേ ആയത്തിന്റെ തുടക്കത്തിൽ ദൈവം പറയുന്നു, നിഷേധികളെ അനുസരിക്കരുത്. ജെയ്ത് കെട്ടുകയും ചെല്ലുകയും ചെയ്യുന്നിടത്ത് ഏതാ നിഷേധികളുടെ വിഷയം വരുന്നത്? എന്തൊക്കെയാ ദൈവം പറയുന്നത്? നിഷേധികളെ അനുസരിക്കരുത്, റബ്ബിന്റെ പക്ഷം തേരണം. ഇത്തബിഉ റബ്ബക്കും, ഇത്തബിഉ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന്റെ പക്ഷം നിങ്ങൾ ചേരണം. അപ്പൊ പക്ഷം രണ്ടായില്ലേ? രണ്ട് പക്ഷായില്ലേ? ഈ പക്ഷികൾ തമ്മിലുള്ള ആശയം, ഈ പക്ഷങ്ങൾ തമ്മിലുള്ള ആശയപരമായ ഏറ്റുമുട്ടലിനെ കുറിച്ചും ആ ഏറ്റുമുട്ടലിന്റെ മാർഗത്തിൽ ഒരു നേതാവ്, ഒരു സംഘത്തിന്റെ തലവൻ സ്വീകരിച്ചിരിക്കേണ്ട സൂക്ഷ്മതയെ കുറിച്ചുമാണ് ദൈവം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സൂക്ഷ്മതയുടെ മാർഗത്തിൽ ദൈവം പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ഇനി വേഗത്തിൽ പറയുകയാണ്. എന്താണ്? ഇരട്ട നിലപാടുകൾ നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുക സാധ്യമല്ല. അതിന് ദൈവം പ്രയോഗിച്ച പദം എന്താണെന്നറിയോ? രണ്ട് ഹൃദയങ്ങൾ ഒരു റജിലിന്റെയും ഉള്ളിലുണ്ടാവില്ല. അതേ സൂറത്തിലാ പറഞ്ഞത്. ഇവിടെ രസകരമായ ഒരു 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 വിലയിരുത്തൽ നിങ്ങൾ നടത്തണം. ഈ റജുൽ എന്ന പദം ഉണ്ടല്ലോ, ഈ പദത്തെ സന്ദർഭത്തിനനുസരിച്ച് മൂന്ന് സ്ഥലത്ത് മൂന്ന് അർത്ഥങ്ങളാണ് ഇവർ കൊടുത്തിരിക്കുന്നത്.
റിജാലു ഖവ്വാമൂന അലന്നി നിസാ എന്ന് പറഞ്ഞിടത്ത് എന്താ ഇവർ പറഞ്ഞത്? പുരുഷൻ സ്ത്രീയേക്കാൾ മേന്മയുള്ള, ആ മേന്മയിൽ ബാക്കിയെല്ലാം വന്നു, അധികാരമോ കൈകാര്യകർത്തൃത്വമോ ശക്തി എന്തോ ആട്ടെ, മേന്മ അവിടെ റിജാലിന് കൊടുത്ത അർത്ഥം എന്താ? പുരുഷൻ. മറ്റൊരിടത്ത് പറഞ്ഞു ഇബ്രാഹീമിനോട് അള്ളാഹു ഹജ്ജിന് ക്ഷണിക്കാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? തൂക്ക റിജാലൻ വാലാ കുല്ലി നാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ൻ അമീത്. അവിടെ തൂക്ക റിജാലൻ, ഇതേ റിജാലാണ്, അരിജാല കൗവാമൂന എന്ന് പറഞ്ഞ അതേ റിജാല. അപ്പൊ പുരുഷന്മാർ വരും എന്നല്ല പറഞ്ഞത്, എന്താ പറഞ്ഞത്? കാൽനടയായി വരും. എന്താ കാരണം എന്നറിയോ? പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിനെയും കെട്ടിപ്പിടിച്ച് പോവാൻ പറ്റൂല. ഇപ്പൊ ഓരോ മുസ്ലിർക്കും അജ്ജിന് പോകണമെങ്കിൽ 10-30 പെണ്ണുങ്ങൾ കൂടെ വേണ്ടേ? ഇത് കൊണ്ടാൻ പറ്റില്ലല്ലോ, പുരുഷൻ വരുമെന്നല്ല എന്നാ പറഞ്ഞത്. എഴുത്തൂക്ക റിജാലൻ വാലാകുല്ല നാമിരിൻ, മെലിഞ്ഞ ഒട്ടകത്തിന്റെ പുറത്തും കയറി വരും. ഇന്നേ വരെ ഒരു രാജ്യം മെലിഞ്ഞ ഒട്ടകത്തിന്റെ പുറത്ത് കയറി, ഇവരെല്ലാം കയറുന്നത് തടിച്ച വിമാനത്തിലാ. ഞാൻ ചോദിച്ചു, നിങ്ങളെ വിരലനക്കുന്ന കാര്യത്തിൽ പോലും നബിയെ പിന്തുടർന്ന് നിങ്ങളെന്താ ഒട്ടകം പരുത്തി പോവാത്തത്? അതിന്റെ പുറത്ത് കയറിയിട്ടല്ലേ അജ്ജിന് പോകാൻ പാടും. വേറൊരു മാർഗം അല്ല പറഞ്ഞിട്ടില്ല കേട്ടോ, ഈ രണ്ടു വഴിയെ പറഞ്ഞിട്ടു, കാൽനട അല്ലെങ്കിൽ ഒട്ടോ. സി മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. എന്താ? ഓരോ ഒരു റജുലിന്റെ ഉള്ളിലും രണ്ട് ഹൃദയങ്ങൾ നാം ഉണ്ടാക്കിയിട്ടില്ല എന്നല്ല പറഞ്ഞു ഈ റജുലു എന്ന വാക്ക്. ഒരിടത്ത് പുരുഷൻ എന്നർത്ഥം കൊടുത്തു, രണ്ടാമത്തെ സ്ഥലത്ത് നടന്നു വരുന്നവരെന്ന് അർത്ഥം കൊടുത്തു. ഈ രണ്ടിവിടെ പറഞ്ഞാലും കുടുംബം, പുരുഷന്റെ ഉള്ളിൽ രണ്ട് ഹൃദയങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് പറയേണ്ടി വരും? സ്ത്രീയുടെ ഉള്ളിൽ രണ്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാൽനടക്കാരന്റെ ഉള്ളിൽ രണ്ട് ഹൃദയം ഇല്ല എന്ന് പറഞ്ഞാലോ? നടക്കാത്തവന്റെ ഉള്ളിൽ ഉണ്ട് എന്നാവും. അപ്പൊ എന്തായി? ഇവിടെ റജുലു എന്നുള്ളതിന് മനുഷ്യൻ എന്ന് അർത്ഥം കൊടുത്തു. മനുഷ്യന്റെ ഉള്ളിൽ രണ്ട് ഹൃദയങ്ങളില്ല, ഏത് പരിഭാഷ നിങ്ങൾ എടുത്തു നോക്കിയാലും. എന്നാൽ ഞാൻ പറയട്ടെ, അള്ളാഹു ഈ മൂന്ന് സ്ഥലത്തും ഒരേ അർത്ഥത്തിലാണ് ഈ പദം പ്രയോഗിച്ചത്. എന്താ? തൻ്റെരികളായ മനുഷ്യർ. അർ-റിജാലു ഖവ്വാമൂന അലന്നിസാ, സമൂഹത്തിലെ ഭീരുക്കളും ദുർബലരുമായവരെക്കാൾ ഉത്തമരാണ് ആര്? തൻ്റെരികൾ. മറ്റടുത്ത് പറഞ്ഞു ഇബ്രാഹിമിനോട് നീ ഹജ്ജിലേക്ക് ക്ഷണിക്ക ജനങ്ങളെ. ഹജ്ജ് എന്ന് വെച്ചാൽ എന്താ? ഈ വ്യവസ്ഥിതിക്ക് വേണ്ടി പ്രതിരോധം സൃഷ്ടിക്കാൻ ക്ഷണിച്ചാൽ ആര് വരും? തന്നേടമുള്ളവർ വരും, തന്നേടമുള്ളവർ വരും. ഇവിടെ പറഞ്ഞത് എന്താ? ഒരു തന്നേടമുള്ളവന്റെ ഉള്ളിലും രണ്ട് നിലപാടുണ്ടാവില്ല, ഒറ്റ നിലപാട്, ഒറ്റ നിലപാടേ ഉണ്ടാവുകയുള്ളൂ. ഒരു എല്ലാ തന്റെ സത്യമാണ് ഈ പറയുന്നത് മുഴുവൻ. അള്ളാഹു പറഞ്ഞത് അങ്ങനെയാ. ഇവിടെ എന്ത് പറ്റി? റിജാല് തന്റേടി എന്ന വാക്കിനെ സന്ദർഭത്തിനനുസരിച്ച് മാറ്റിമറിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. ദൈവം ഹിസാബ് അഹ്സാബ് എന്ന ആ സൂറത്തിലൂടെ മുഴുവൻ പറഞ്ഞു വരുന്നത് തന്റേടികളായ ദൈവിക വ്യവസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹവും ഒരു കൂട്ടം ആൾക്കാരും അവരുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന വേറെ കുറെ ആൾക്കാർ, ഒരുപക്ഷെ കുറെ കൂട്ടങ്ങളാവാം, എല്ലാം കൂടി ചേർന്ന ഒരു കൂട്ടമാവാം, അങ്ങനെ രണ്ട് പക്ഷങ്ങൾ. ഈ പക്ഷങ്ങളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ആ സൂറത്തിന് മുഴുവൻ അങ്ങനെയാ പറയുന്നത്. മറ്റൊരിടത്ത് പറഞ്ഞു നബിയാണ്, നബിയാണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്തവൻ. നിങ്ങളുടെ നഫ്സിനേക്കാൾ അടുത്തവൻ ആരായിരിക്കണം? നബിയായിരിക്കണം. എന്ന് വെച്ചാൽ നബിയുടെ ആശയമായിരിക്കണം. നബിയുടെ സമൂഹമുണ്ടല്ലോ അസ്വാജ്, ആ അസ്വാജ് നിങ്ങൾക്ക് മാതൃ സമൂഹമാണ്. ഉമ്മഹാത്തുക്കും നിങ്ങളുടെ മാതൃ സമൂഹം എന്താണ്? നബിയുടെ സമൂഹമാണ്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു വന്നിട്ട് ഇതിന് മറുപക്ഷമൊപ്പം ഉണ്ടാതിരുന്നോ? നോക്കണം, രണ്ട് പക്ഷങ്ങൾ വ്യക്തമാണ്, മറുപക്ഷം പറയുന്നത് കൂടെ അള്ളാഹു അവിടെ എടുത്തുദ്ധരിച്ചു. എന്താ അവര് പറഞ്ഞത്? ഏ യസ്രീബുകാരെ, നിങ്ങൾക്ക് നിലനിൽപ്പില്ല. അപ്പൊ ഏ യസ്രീബുകാരെ, നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് പറയണമെങ്കിൽ ഈ യസ്രീബുകാരുടെ മറുപക്ഷത്ത് അവരുണ്ടെന്ന് വ്യക്തമാണ്. രണ്ട് പക്ഷം നിങ്ങൾക്ക് നിലനിൽപ്പില്ല. എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ബൈത്തുകൾ, ബുയൂത്ത്, വ്യവസ്ഥിതികൾ ഭദ്രമല്ല. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വ്യവസ്ഥ വലിയ ഭദ്രമൊന്നുമല്ല. മുഹമ്മദ് പറയുന്നത് കേട്ടിട്ട് അതിന്റെ കൂടെ കൂടിയിട്ട് നാളെ വെറുതെ നാശത്തിലേക്ക് എത്തണ്ട എന്ന് മറുപക്ഷം വാദിച്ചു. എന്താ അതിന്റെ അർത്ഥം? രണ്ട് പക്ഷങ്ങൾ ആശയപരമായിട്ട് ഏറ്റുമുട്ടുകയാണ്. എന്നിട്ടോ അതിനു വന്നാഹം മറുപടി പറയുന്നു,
ജനങ്ങളോട് മൊത്തമായി അല്ലാഹു പറയാണ്, അല്ലാഹു അല്ലാതെ നിങ്ങൾക്കൊരു അഭയമില്ല. ഈ ദൈവം മാത്രമാണ് നിങ്ങൾക്ക് അഭയം, ദൈവിക വ്യവസ്ഥിതി മാത്രമാണ് നിങ്ങൾക്ക് അഭയം. എന്താ ഈ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം? എന്താ മുഹമ്മദ് നബി ദൈവിക വ്യവസ്ഥിതിയുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോ കുറെ പേർ സത്യം മനസ്സിലാക്കിയ സത്യവാന്മാരായ സിദ്ദീഖുകളായ, അതുകൊണ്ടാണ് അബൂബക്കറിനെ സിദ്ദീഖ് എന്ന് വിളിച്ചത്. അബൂബക്കറിനെ സിദ്ദീഖ് എന്ന് വിളിക്കാൻ എന്താ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അബൂബക്കർ സത്യവാനായതുകൊണ്ടാണോ, അല്ല സത്യത്തെ സത്യപ്പെടുത്തിയത് കൊണ്ടാണോ? അവിടെ പോലും ഒരു മായം ചേർക്കൽ നടന്നിട്ടുണ്ട്. അബൂബക്കർ മുഹമ്മദിന്റെ വ്യവസ്ഥിതിയാകുന്ന സത്യത്തെ സത്യമാണെന്ന് അംഗീകരിച്ചത് കൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖായത് അല്ലേ? ആ സത്യപ്പെടുത്തിയവർ അബൂബക്കർ തന്റെ ഇടയാണോ അല്ലയോ? തന്റെ ഇടയാണ്. അങ്ങനെ സത്യസന്ധനും തന്റെ ഇടയുകളുമായ ഒരു വിഭാഗം മുഹമ്മദിന്റെ കൂടെ നിന്നു. മറുപക്ഷം ഒരുപക്ഷെ മനസ്സിലാകാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ താല്പര്യങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ഭയപ്പാടിന്റെ പേരിൽ മറുപക്ഷത്ത് നിന്നു. രണ്ട് പക്ഷമായി തിരിഞ്ഞു, പരസ്പരം ആശയപരമായി ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹു പിന്നെ പറയുകയാണ്, അപ്പുറത്തു നിന്ന് അപ്പുറത്തുള്ളവരുടെ തത്വശാസ്ത്രത്തിന്റെ പ്രത്യേകത തന്നെ എന്താണ്? മുതലെടുപ്പ് കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കുക, ആവശ്യം കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കുക എന്നതാണ് അവരുടെ തത്വശാസ്ത്രം തന്നെ. എന്ത് പറയുന്നു നിങ്ങൾ ക്യാപിറ്റലിസത്തെ കുറിച്ച്? ഭാര്യയല്ല ആവശ്യം കഴിഞ്ഞിട്ട് ഒഴിവാക്കുന്നത്, സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളെ, സമൂഹത്തിലെ ഉന്നതരായ ആൾക്കാർ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അങ്ങ് ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞവരെ മുഹമ്മദിനോട് അല്ല പറയാണ് നീ ഏറ്റെടുക്കണം. എത്ര ഉന്നതമായ ഒരു ആശയത്തെ കൊണ്ടുപോയിട്ടാണ് ഇവിടെ എത്തിച്ചതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതിലെന്താ ഒരു പ്രയോഗം? സെയ്ദ് എന്നൊരു വാക്ക് കിട്ടിപ്പോയി ഇവർക്ക്. സെയ്ദ് സൈനബ്, സൈനബ് ഇല്ല അതിന്, സൈനബ് ഇവരെ കൂട്ടിച്ചേർത്തതാ. പക്ഷെ നമ്മുടെ തലച്ചോറിൽ സൈനബ് ഉണ്ട്, ഖുർആനിൽ ഇല്ലെങ്കിലും നമ്മുടെ തലച്ചോറിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആയിഷയെയും സൈനബിനെയും ഖുർആനിനകത്തേക്ക് ഇവർ കയറ്റി വിട്ടിട്ടുണ്ട്. നമ്മുടെ തലച്ചോറിലുള്ള ഖുർആനിൽ സൈനബ് ഉണ്ട്. യഥാർത്ഥ ഖുർആനിൽ സൈനബ് ഉണ്ടോ? ഇല്ല, സെയ്ദ് ഉണ്ട്. എന്താ സെയ്ദ്? സെയ്ദ് എന്താണ്? ചിന്തിച്ചു നോക്കണം നിങ്ങൾ. സെയ്ദ് എന്റെ നാട്ടിൽ ഒരു ചന്ദ്രനുണ്ട്. ചന്ദ്രൻ രാവിലെ പോയി കടലിൽ ചാടി, രാവിലെ കടലിൽ ചാടി. ഒരാൾ പറഞ്ഞു ചന്ദ്രൻ കടലിൽ ചാടി. അപ്പൊ നമ്മൾ എങ്ങോട്ടാ നോക്കുക? എങ്ങോട്ടാ നോക്കുക? ചന്ദ്രൻ എന്ന് വെച്ചാൽ ഈ മനുഷ്യനാണോ ആകാശത്തിരിക്കുന്ന ചന്ദ്രനാണോ? യഥാർത്ഥ ചന്ദ്രൻ ആരാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. യഥാർത്ഥ ചന്ദ്രൻ ആകാശത്തിരിക്കുന്ന ചന്ദ്രനാണ്. ചന്ദ്രൻ എന്ന് പറയുമ്പം പ്രാഥമികമായി മനസ്സിലേക്ക് വരേണ്ടത് ഈ മനുഷ്യന്റെ രൂപമാണോ ആ ചന്ദ്രനെ കുറിച്ചാണോ? ആ ചന്ദ്രൻ പോട്ടെ, അതും വിടാം. തമിഴിന് സൂര്യ എന്ന് പേരുള്ള ഒരു നടനുണ്ട്. ഇപ്പൊ ഞാൻ സൂര്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഈ സൂര്യനാണോ ആ സൂര്യനാണോ? ഈ സൂര്യനെ വരാവൂ, യഥാർത്ഥ സൂര്യനെ മനസ്സിൽ വരാവൂ. എങ്കിൽ സെയ്ദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നത് സംശയാസ്പദമാണ്. ഉണ്ടായിരുന്നു എന്ന് തന്നെ വെക്കാം തൽക്കാലം. എങ്കിൽ പോലും സെയ്ദ് എന്ന് പറഞ്ഞ ആദ്യം വരേണ്ടത് എന്താ? ഈ മനുഷ്യനല്ല, സെയ്ദ് എന്ന പദവും അതിന്റെ മൂല അർത്ഥവുമാണ് ആദ്യം മനസ്സിൽ വരേണ്ടത്. എന്താ സെയ്ദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? വർദ്ധനവ്, സമൃദ്ധി. ഇവിടെ വിഷയം തന്നെ സമൃദ്ധിയാണ്, സമൂഹത്തിന്റെ സമൃദ്ധിയിലേക്കുള്ള പ്രയാണമാണ് വിഷയം അല്ലേ? അവർ ആ സമൃദ്ധിയുടെ ആൾക്കാർ എന്താ ചെയ്യ? മറുപക്ഷത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ സമൃദ്ധിയിലേക്ക് എത്തിക്കഴിയുമ്പോ പാവപ്പെട്ടവനെ ചവിട്ടി പുറത്താക്കും. മനസ്സിലാക്കണം. ആ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെയ്ദ് എന്നുള്ള, ഇപ്പൊ എനക്കൊക്കെ നാട്ടിൽ കയറിയാലല്ലേ കുറെ കച്ചവടക്കാരുണ്ട് സെയ്ദ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഓനെ കാണുമ്പോൾ പോലും ഓർമ്മ വരുന്ന സൈനവിനെ. ഇപ്പൊ ആ അവസ്ഥയിലേക്ക് എത്തി പറഞ്ഞ് 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 അല്ലേ? ആയിഷയുടെ പേര് കേൾക്കുമ്പോ അപ്പൊ ഓർമ്മ വരും ആരെ? സഫ്വാനുബിന് മുഅത്തലിനെ. അങ്ങനെ ഒരു കഥാപാത്രമുണ്ടോ ദൈവത്തിനറിയാം. ഇപ്പൊ ഇന്നലെ എന്നോട് ആരോ പറഞ്ഞു, മുജാഹിദ് പ്രസ്ഥാനം പുതുതായി ഒരു ഫത്വ ഇറക്കി പോലും ആയിഷയെ നബി കല്യാണം കഴിക്കുമ്പോൾ ആയിഷക്ക് 18 വയസ്സായിരുന്നു. പണ്ട് പറഞ്ഞത് തെറ്റാണ്,
ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ആരോ പറഞ്ഞു കേട്ടതാണ്. യൂട്യൂബിലുണ്ടല്ലേ, യൂട്യൂബിലുണ്ട്. അപ്പൊ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടാറുണ്ട് എന്നതിന്റെ ഒരു തെളിവും കൂടിയാണത്, മറ്റൊരു തെളിവും കൂടിയാണത് അല്ലേ. പക്ഷെ ഈ ആയിഷയെ ആറു വയസ്സുള്ള കുട്ടികളെ മുഴുവൻ കാണുമ്പം മൂക്കത്ത് വിരൽ വെച്ചു പോകുന്നു. നമ്മളിപ്പോ ഈ കുട്ടിയെ പോലുള്ള ഒരു കുട്ടിയെയാണല്ലോ നബി കല്യാണം കഴിച്ചത് എന്ന് പറയിപ്പിച്ചില്ലേ ഇവര് നമ്മളോട്? സൂറത്ത് നൂറിന്റെ പേര് പറയുമ്പോ ആദ്യം ഓർമ്മ വരിക ഇപ്പൊ പ്രകാശമല്ല ആയിഷയാണ്, ആണല്ലോ. എന്നാ എന്താ ഓർമ്മ വരേണ്ടത്? പ്രകാശത്തെ കുറിച്ചാണ് ഓർമ്മ വരേണ്ടത്. എന്ത് പ്രകാശത്തെ കുറിച്ച്? ഈ ഭൂലോകത്തിന് മുഴുവൻ പ്രഭ തെളിയുന്ന ഒരു ദൈവിക പ്രകാശത്തെ കുറിച്ച്. അല്ലാഹു നൂറു സമാവാത്തി വൽ അർദ്, അല്ലാഹു വിശദീകരിച്ചു. എന്നിട്ട് പറയാണ് ഈ അധ്യായത്തിന്റെ നാമത്തിന് അതിലെ വിഷയവുമായി ബന്ധമില്ല. ഇവിടെ പറയുന്നത് പോലും ദൈവിക വെളിച്ചത്തെ കുറിച്ചാണ് ആ അധ്യായം മുഴുവൻ അല്ലേ. നോക്കണം, ഇത്രയ്ക്ക് ബോധപൂർവം കെട്ടിച്ചമച്ചൽ ചമക്കലുകളിലൂടെ, ബോധപൂർവമായ ശ്രമത്തിലൂടെ ഒരു സമൂഹത്തെ ഇവർ തെറ്റായ പാതയിലേക്ക് നയിച്ചു. ആരോ ഔന്നത്യത്തിൽ കയറിയിരുന്നവർ, പണ്ടിരുന്നവരും ഇന്നിരിക്കുന്നവരും. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ ഞാനാളല്ല, എന്താവാം. സീ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ് ടു ഫൈൻഡ് ഔട്ട് ഹു മേഡ് ദിസ്, ഹു മാനിപ്പുലേറ്റഡ് ദിസ്. ഇറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ്. ആരിത് ചെയ്തു എന്നതല്ല നമ്മുടെ വിഷയം, ആണോ? അത് കണ്ടെത്തിയിട്ട് നമുക്കെന്ത് കാര്യം? നമുക്കെന്താ കാര്യം? യാഥാർത്ഥ്യത്തെ ഇവിടെ വികലവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു പോകാൻ എന്താ മാർഗം? അതാണ് നമ്മുടെ വിഷയം. എന്താ കാര്യം എന്നറിയോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് എന്റെ ഒരു സുഹൃത്തുണ്ട്, ആറു മാസത്തേക്ക് ഗൾഫിൽ പോകും, ആറു മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. വന്നു കഴിയുമ്പോൾ ഞാനുമായി ബന്ധപ്പെടും. ഒരാറു മാസം പിന്നെ ഈ ചർച്ച, ആറു മാസം കൊണ്ട് എല്ലാം മനസ്സിലായി. പോയിട്ട് ഒരാഴ്ച കഴിയുമ്പോ വീണ്ടും അവിടുന്ന് ഫോൺ ചെയ്തിട്ട് ചോദിക്കും, എന്നാലും ഇതെന്താ ആർക്കും മനസ്സിലാകാതിരുന്നത്? എന്നാലും ആരാ ഇത് ഇങ്ങനെ ആക്കിയത്? ആറു മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇപ്പം പഴയ പൂജ്യത്തിലുണ്ടാവും. എന്താ ഇതിന്റെ അർത്ഥം? ഇവനെ തിരിച്ചു കൊണ്ടുപോകുന്ന ചിന്ത ഈ ചിന്തയാണ്. നമുക്കിതല്ല വിഷയം. നമ്മുടെ വിഷയം എന്താണ്? സത്യം ഇപ്പൊ എവിടെ നിൽക്കുന്നു? Where to start and where to go? Only that matters. ശരിയാണോ തെറ്റാണോ ഞാൻ പറയുന്നത്? എങ്കിൽ ഇനി ഒന്നും കൂടി വലിയൊരു കാര്യത്തിലേക്ക് കടക്കാം. ഒന്നും കൂടി വലിയൊരു കാര്യത്തിലേക്ക്. ജനം അറിവുകേടിലാണ്, സമ്മതിക്കുന്നുണ്ടോ? കാരണങ്ങൾ എന്തോ ആവട്ടെ, പക്ഷെ അവർ നിരപരാധികളാണ്. സമ്മതിക്കുന്നുണ്ടോ? സമ്മതിക്കുന്നുണ്ടോ? അവർ നിരപരാധികളാണ്. യേശു ക്രിസ്തു പറഞ്ഞ പോലെ, കർത്താവെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയുന്നില്ല, അതുകൊണ്ട് ഇവരെ അന്ന് കുഴിയിലിട്ടേക്ക് എന്നല്ല പറഞ്ഞത്, ഇവരോട് പൊറുക്കേണമേ. ഒരു ദൈവദൂതന് ഉചിതമായ വാചകമാണത്, ആണല്ലോ. ഒരു ദൈവദൂതന് ഏറ്റവും ചേരാവുന്ന ഒരു വാചകമാണത്. ആ വാചകം ഏറ്റു പറയാൻ ബാധ്യസ്ഥരാണ് നമ്മളെല്ലാവരും. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്കറിയുന്നില്ല, അവരോട് പൊറുക്കേണമേ. പൊറുത്താ തീർന്നോ? തീർന്നില്ല. അത് അവരുടെ കാര്യം, അവരങ്ങനെയാണ്. അവർക്ക് അവർ ചെയ്യുന്നതൊക്കെ ആത്മാർത്ഥത കൊണ്ടാണ്. പാതിരാക്ക് ഉണർന്നെഴുന്നേറ്റിട്ട് തഹജ്ജ് നമസ്കരിക്കുന്നത് ആരെ കാണിക്കാനാ? ആത്മാർത്ഥത കൊണ്ടാണ് അല്ലേ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ, അപ്പുറത്തെ വീട്ടിലെ രോഗി മരിക്കുന്നത് കണ്ടാൽ 5 പൈസ കൊടുക്കാത്തവൻ, 5 ലക്ഷം ചെലവഴിച്ചിട്ട് ഹജ്ജിന് പോകുന്നത് എന്തിനാ? ആത്മാർത്ഥത കൊണ്ടാണ്. ഇതിന്റെ പേരിൽ കിട്ടിയെങ്കിലായി എന്ന് കരുതിയിട്ടാണ്. പക്ഷേ ആ ആത്മാർത്ഥത യാഥാർത്ഥ്യ ബോധത്തിലുള്ളതാണോ ഇല്ലയോ എന്നതേ വിഷയമുള്ളൂ. ആത്മാർത്ഥതയാണ്. അവർ മൗലൂദ് കഴിക്കുന്നത് നബിയെ ആദരിക്കാൻ വേണ്ടി തന്നെയാ, ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ്. അതിനവരെ പഴിക്കുകയല്ല വേണ്ടത്, അവരെ എന്ത് ചെയ്യണം? തിരുത്തണം. ആര് തിരുത്തണം? ആര് തിരുത്തണം? കഴിയുന്നില്ല. ഓക്കെ, വരട്ടെ, അങ്ങനെ അങ്ങനെ വരട്ടെ, പുറത്തേക്ക് ഉത്തരങ്ങൾ വരട്ടെ. അദ്ദേഹം പറഞ്ഞു, വളരെ കണക്കാണ് അദ്ദേഹം പറഞ്ഞത്.
ഈ സമൂഹത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ ഇപ്പോൾ നിങ്ങളെ ഒരു ഉത്ബോധനം നടത്താൻ ആഗ്രഹിക്കുന്നത് ഈ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയാൽ ഈ അനുഗ്രഹം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോയാൽ ഇന്ന് നമുക്കുള്ള ഈ നന്മ നഷ്ടപ്പെട്ടു പോകും അങ്ങനെയുള്ള ഒരു അനുഗ്രഹം നമ്മളിലുണ്ട് എന്താണ് ആ അനുഗ്രഹം മതത്തെക്കുറിച്ച് ഖുർആനിനെ കുറിച്ച് ദൈവികതയെക്കുറിച്ചുള്ള ചർച്ച ചില പണ്ഡിതന്മാരിൽ ഒതുക്കിയില്ല ചെറുപ്പക്കാർ സാമാന്യ ജനങ്ങൾ ഇതിനെ ചർച്ച ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ അനുഗ്രഹം മനസ്സിലാക്കണം സാമാന്യ ജനങ്ങൾ ഇതിനെ ചർച്ച ചെയ്യുന്നു എന്നതാണ് ഇന്ന് ഇതിന്റെ ഒരേ ഒരു അനുഗ്രഹം ഞാൻ കാണുന്നത് ആ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ ഇവിടെ ആരൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ എവിടെയൊക്കെ എത്രയൊക്കെ സമർത്ഥമായി സമർത്ഥിച്ചാലും ഞാൻ പറയും ഖുർആൻ എല്ലാവർക്കും മനസ്സിലാകും മനസ്സിലാകില്ല എന്ന് ആരൊക്കെ സമർത്ഥിച്ചാലും ഏതൊക്കെ രീതിയിൽ സമർത്ഥിച്ചാലും ഞാൻ പറയും ഖുർആൻ എല്ലാവർക്കും മനസ്സിലാകും അതുകൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു വിളിച്ചുകൊണ്ട് ഖുർആൻ സംസാരിച്ചത് യാ അയ്യുഹൻ നാസ് എന്ന് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാസിന് ഇത് തിരിച്ചറിയണം നാസിന് മനസ്സിലാവണം വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന് ദൈവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ തയ്യാറുള്ളവന് ഇത് അറിഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ ചിന്തിക്കാൻ ദൈവം പറയില്ലല്ലോ വ്യർത്ഥമായ ഒരു കാര്യം ചെയ്യാൻ ദൈവം പറയോ പറയില്ല അതുകൊണ്ട് ഞാൻ പറയട്ടെ ഇതിന്റെ ചർച്ച നടക്കേണ്ടത് സാമാന്യ ജനത്തിലാണ് മേലക്കിടയിലല്ല ഒരിക്കലും കാളിമാരിലല്ല ഈ ചർച്ച നടക്കേണ്ടത് ഒരിക്കലും ഖതീബുമാരിലല്ല ഒരിക്കലും മേലക്കിടയിലല്ല ഈ ചർച്ച നടക്കേണ്ടത് സാമാന്യ ജനങ്ങളിലാണ് ഇന്ന് ഞാൻ കാണുന്ന അനുഗ്രഹവും അതാണ് നെറ്റ് തുറന്നു നോക്കിയാൽ 20-ഉം 22-ഉം വയസ്സുള്ള ചെറുപ്പക്കാർ പലതും പറയും അബദ്ധം വരും അബദ്ധം വരുമ്പോൾ ഉടനെ അങ്ങ് തീർത്തും അബദ്ധങ്ങളിലൂടെ സുബന്ധങ്ങളിലേക്ക് എത്തും സുബന്ധം മാത്രം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല പറ്റുമോ ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും ശരിയായിട്ടേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാൻ ആർക്കെന്ത് കഴിയോ കഴിയുമോ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആദ്യഘട്ടത്തിൽ അബദ്ധങ്ങളായിരുന്നു ചെയ്തത് തിന്നാൻ പാടില്ലാത്തത് എടുത്തു തിന്നിട്ടുണ്ട് ഇല്ലേ കയ്യിലെ ഇടയിലൂടെ ചോർന്നു പോയിട്ടുണ്ട് ഇല്ലേ ഉറങ്ങാൻ വേണ്ടി തിക്കുറിശിയെ പോലെ വിരിപ്പ് വിരിച്ചിട്ട് നിലത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട് ഇപ്പുറത്തെ വിരിപ്പ് വിരിച്ചു വെക്കുക എന്നിട്ട് കുറെ കളിച്ചിട്ട് ഇവിടെ കിടന്നുറങ്ങുക ചെയ്തിട്ടില്ലേ അബദ്ധങ്ങളിലൂടെയാണ് സുബന്ധങ്ങളിൽ എത്തുക അതുകൊണ്ട് ചർച്ചകൾ യുവാക്കളിൽ നടക്കണം പണ്ഡിതൻ എന്ന് പറയുന്ന ഒന്നിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല ദൈവം അങ്ങനെ ഒന്നിനെ സൃഷ്ടിച്ചിട്ടില്ല ദൈവം സൃഷ്ടിച്ചത് മനുഷ്യരെയാണ് ആ മനുഷ്യർ അവരാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു കഴിയുന്നില്ല കഴിയുന്നില്ല തോന്നലാണ് തോന്നൽ മാത്രമാണ് ഞാൻ കഴിഞ്ഞയാഴ്ച പറഞ്ഞു ഡിയോജനിസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു ഒരാളും മഹാനായി ജനിക്കുന്നില്ല കർമ്മങ്ങളിലൂടെ അവൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിലൂടെ മഹാനായി മാറുകയാണ് ചെയ്യുക അല്ലേ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിന്റെ വലുപ്പം ഞാൻ ഏറ്റെടുത്ത ആശയത്തിന്റെ വലുപ്പം എന്താണോ അതാണ് എന്റെ വലുപ്പം ആണോ അല്ലയോ അല്ലാതെ എന്താ വലുപ്പം മഹാത്മാഗാന്ധി മഹാനായത് കാലുകൾക്കും കൈകൾക്കും നീളം കൂടുതൽ ഉണ്ടായത് കൊണ്ടാണോ ആണോ എന്തിന്റെ പേരിൽ അദ്ദേഹം ഏതാശയത്തിന് വേണ്ടി നിലകൊണ്ടോ ഏതാശയത്തിന് വേണ്ടി അദ്ദേഹം ജീവിതം സമർപ്പിച്ചോ അത് കാരണമാണ് അദ്ദേഹം എന്തായി മാറിയത് മഹാനായി മാറിയത് ഒരു സാധാരണ മനുഷ്യൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അല്ലേ എങ്ങനെ മഹാനായി അദ്ദേഹത്തിന്റെ കർമ്മം കൊണ്ട് നിങ്ങൾക്കും കഴിയും എനിക്കും കഴിയും ഓരോരുത്തരും കഴിയും പണ്ടൊരച്ഛൻ വീട്ടിൽ വന്നിരുന്നു ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരുന്നേ അദ്ദേഹം വീട്ടിൽ നിന്ന് കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു മകൻ ഓടിപ്പോയിട്ട് പറഞ്ഞു അച്ഛാ നമുക്ക് മീൻസ് ചെസ് കളിക്കാൻ പറഞ്ഞു അച്ഛനും മകനും ഒരുമിച്ചിരുന്ന് കളിക്കുന്ന ചെറിയ കുട്ടിയ അച്ഛൻ ഈ മകനെ ഒഴിവാക്കണം നമ്മൾ ശീലിച്ച പോലെ പോടാറുന്നൊന്നും പറഞ്ഞാലും ശീലിച്ചിട്ടില്ല ആട്ടി ഓടിച്ച് ശീലിച്ചിട്ടില്ല അപ്പൊ അവസാനം നോക്കുമ്പോ അപ്പുറത്ത് ഒരു മാപ്പ് കണ്ടു ഒരു വേൾഡിന്റെ മാപ്പ് ഒരു ലോക മാപ്പ് ലോകത്തിന്റെ മാപ്പ് ഇതിങ്ങനെ 5-8 കഷ്ണമായി കീറി ദൂരെ എറിഞ്ഞിട്ട് പറഞ്ഞു ഇത് നീ ശരിയാക്കിക്കൊണ്ടാ
അച്ഛനറിയാം ഈ മകൻ രാത്രി വരെ ഇരുട്ടുന്നവരെ ഇരുന്നാൽ ഇത് നേരെയാക്കാൻ കഴിയില്ല. കഴിയോ? നിങ്ങൾ ആര് ശ്രമിച്ചാലും കഴിയില്ല, അത്ര എളുപ്പമല്ല. നടുക്കുന്നൊക്കെ കുറെ പീസ് പീസായിട്ട് മുറിച്ചു പോയാൽ ശരിയാക്കാൻ കഴിയില്ല. അപ്പൊ അത്രയും സമയം കിട്ടാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞില്ല നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന്, കഴിയില്ല, കഴിയാത്തൊരു ദൗത്യമാണെന്നാണ് എല്ലാവരുടെയും തോന്നൽ. പക്ഷേ 5 മിനിറ്റ് കഴിയുമ്പോ ഈ മോൻ അച്ഛാ ഇത് റെഡി എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ അത്ഭുതപ്പെട്ടു, ഇത്രക്ക് ബുദ്ധിമാനാണോ എന്റെ മനുഷ്യൻ, എന്റെ മോൻ, എങ്ങനെ ഇത് സാധിച്ചു എന്ന് വെച്ചു. മോൻ പറഞ്ഞു, സിമ്പിൾ സിമ്പിൾ. എങ്ങനെ? ഇതിന്റെ പുറത്തൊരു മനുഷ്യന്റെ രൂപമുണ്ട്, അത് നേരെയാക്കിയപ്പോ ഇത് നേരെയായി. ഇതിന്റെ മറുവശത്തെ ഒരു മനുഷ്യരൂപമുണ്ട്, ആ മനുഷ്യരൂപം നേരെയാക്കിയാൽ ഇവിടെ ആ മനുഷ്യരൂപം ഞാനും നിങ്ങളുമാണ്. മറ്റത് ലോകമാണെങ്കിൽ ആ ലോകത്തിന് കൊടുക്കാനുള്ള സന്ദേശം എന്താ? നമ്മളെ നേരെയാക്കിയാൽ മതി. നാം നമ്മളെ നേരെയാക്കി കഴിഞ്ഞാൽ തന്നെ ഒരാളോട് പറയാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്.